നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി വരട്ടെ. യോശുവയുടെ പുസ്തകം 9:13 ഈ January 1 കാണാൻ കഴിഞ്ഞ ഒരു വചനമാണ്. യോശുവയുടെ പുസ്തകം 9:13 വീഞ്ഞ് നിറയ്ക്കുമ്പോൾ നമ്മുടെ കുടങ്ങൾ പുതുമയുള്ളതായിരുന്നു, പക്ഷെ ഇന്ന് അവ കീറാറായിരിക്കുന്നു. യോശുവയുടെ പുസ്തകം 9:13 വീഞ്ഞ് നിറയ്ക്കുമ്പോൾ നമ്മുടെ കുടങ്ങൾ പുതുമയുള്ളതായിരുന്നു. അന്ന് യോശുവ 9:13 നമ്മൾ അന്ന് ആ ധ്യാനം കൂടിയപ്പോൾ, അന്ന് ആ അനുഭവം കേട്ടപ്പോൾ, അന്ന് ആ തീരുമാനമെടുത്തപ്പോൾ, അന്ന് ആ മനുഷ്യൻ്റെ സാക്ഷ്യം അറിഞ്ഞപ്പോൾ, അന്ന് ആ പുസ്തകം വായിച്ചപ്പോൾ, അന്ന് ആ വചനം കണ്ടപ്പോൾ, അന്ന് നമ്മളെടുത്ത നമ്മുടെ വിഗറസായിട്ടുള്ള ഒരു വളരെ തീക്ഷ്ണമായ തീരുമാനത്തിൻ്റെ സമയത്ത് നമ്മുടെ കുടങ്ങൾക്ക് നല്ല പുതുമയുണ്ടായിരുന്നത്, നല്ല പളപള വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 1.5 2.5 ഒരു 5-6 നമ്മുടെ കുടങ്ങൾ പളപള മിന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കീറാറായിരിക്കുന്നു. ഒരു വചനം ഒരുപാട് എന്നെ സ്വാധീനിച്ചു. വീഞ്ഞ് നിറയ്ക്കുമ്പോൾ നമ്മുടെ കുടങ്ങൾ അന്ന് നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല പുതുമയുള്ള കുടങ്ങളായിരുന്നു. നമ്മുടെ എല്ലാം ചില നല്ല കാലം നമുക്കുണ്ട്. പ്രസാദപരത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വിശുദ്ധിയുടെയും നല്ല ചില കാലങ്ങൾ ഓർക്കാൻ നമുക്കുണ്ട്. ഓർക്കാൻ നമുക്ക് ചില നല്ല കാലങ്ങളുണ്ട്. താങ്ക് യു. എന്നാൽ ഇപ്പോൾ നമ്മുടെ കുടങ്ങൾ കീറാറായിരിക്കുന്നു. കർത്താവിന് വന്ന് തൊട്ടാലല്ലാതെ നമ്മുടെ കുടങ്ങളെ വീണ്ടും പളപള മിന്നിക്കുന്നതാക്കാൻ ആർക്കും ഭൂമിയിൽ സാധിക്കുന്നില്ല. ഞാൻ ഈ മനുഷ്യരോട് അടുക്കുമ്പോഴെല്ലാം, ഞാൻ ഇന്നലെ വിവാഹിതനായ ഒരു മനുഷ്യൻ്റെ, ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ്റെ, ഒരു ചെറുപ്പക്കൂട്ടുകാരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിനക്കിപ്പോൾ സന്തോഷമായില്ലേ, നിനക്കിപ്പോൾ ജീവിതത്തിലൊരു ഡൈവേർഷനായില്ലേ, നിനക്കിപ്പോൾ ഒരു സമാധാനമായില്ലേ, നിനക്ക് കുഞ്ഞായി, നിനക്ക് നമ്പാനും ചാരാനും നിൻ്റെ ഭാര്യയായി. അപ്പോൾ അവൻ എൻ്റെ കൈയെടുത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, അച്ഛ അത് വെറുതെയാണ്, ഒന്നുമില്ലെന്ന് പറയുകയല്ല, ഇപ്പോൾ ഉള്ളിൽ ഇങ്ങനെ നിറയാൻ കിടക്ക് ഒരുപാട്. ശരിയ, കുഞ്ഞിനെ കിട്ടി, സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എനിക്ക് ജീവിതം പങ്കുവയ്ക്കാൻ ആളുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഇനിയും നിറയാൻ കിടക്കുക. ഒരു ചെറിയ കലാകാരൻ്റെ ഒരു അറ്റമുള്ള ആളെന്ന നിലയ്ക്ക് ഈ മനുഷ്യരെ പഠിക്കുമ്പം അനേകം പേരുടെ ഹൃദയങ്ങൾ കീറാറായിരിക്കുന്നു. നമുക്കതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കണ്ണുകൾ അടച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കുടങ്ങളായിരുന്നു നമ്മൾ, ഇന്നവ പഴകി കീറാറായിപ്പോയി. ഉന്നതൻ വന്നു തൊടണം. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ നല്ല തീരുമാനങ്ങളെയും പ്രാർത്ഥനയിലും സ്നേഹത്തിലും ആയിരുന്ന നല്ല കാലങ്ങളെയും ഞാനും ഓർക്കുന്നു. ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ നടുമുറ്റത്ത് എൻ്റെ ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സന്യസ്തരെ, നമ്മൾ അനുഭവിച്ചതെല്ലാം സമർപ്പിച്ച് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നു. കണ്ണുകൾ അടച്ചു പിടിക്കാം. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കുടങ്ങളായിരുന്നു നമ്മൾ, ഇന്നവ പഴകി കീറാറായിപ്പോയേ. ഉന്നതൻ വന്നു തൊടണം, ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം. ഉന്നതൻ വന്നു തൊടണം, ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം. ഉന്നതൻ വന്നു തൊടണം. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കീറിപ്പോയ ഭാഗങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കുടങ്ങളായിരുന്നു കുഞ്ഞേ, നിൻ്റെ ഹൃദയം പുതുമയുള്ള ഒരു കുടമായിരുന്നു, പക്ഷെ ഇന്ന് അത് പഴകി കീറാറായിപ്പോയി. ഉന്നതൻ നിന്നെ തൊടുന്ന സമയമാണിത്. കർത്താവല്ലാതെ മറ്റാർക്കും പറ്റാത്ത ഈ കാര്യം
കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും നമുക്ക് നമ്മുടെ മടിയിൽ വിരിച്ചു പിടിക്കാം. വീഞ്ഞു നിറയ്ക്കുമ്പോൾ, വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന, പുതുമയെഴുന്ന, ചിലർ കൂടെ മെല്ലെ പാടിക്കും. കുടങ്ങളായിരുന്നു നമ്മൾ, കുടങ്ങളായിരുന്നു നമ്മൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന, കുടങ്ങളായിരുന്നു നമ്മൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന, കുടങ്ങളായിരുന്നു നമ്മൾ ഇന്നവ പഴകി കിറാറായി പോയേ. ഉന്നതൻ വന്നു തൊടണം. ചങ്കിൻ്റെ നീറ്റലുകൾ കീറിപ്പോയ മനുഷ്യരെ കർത്താവ് വന്ന് തൊടാൻ ഹൃദയത്തെ സമർപ്പിച്ച് നമുക്ക് എൻ്റെ കൂടെ മെല്ലെ ഒന്ന് പാടാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത്രയുള്ള പാട്ട്. വീഞ്ഞു നിറയ്ക്കുമ്പോൾ, വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന, പുതുമയെഴുന്ന കുടങ്ങളായിരുന്നു നമ്മൾ, കുടങ്ങളായിരുന്നു നമ്മൾ ഇന്നവ പഴകി കിറാറായി പോയേ. ഇന്നവ പഴകി കിറാറായി പോയേ. ഉന്നതൻ വന്നു തൊടണം, ഉന്നതൻ വന്നു തൊടണം, ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം, ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. കീറാറായി പോയേ, കീറാറായി പോയേ, ഉന്നതൻ വന്നു തൊടണം. കീറാറായി പോയേ, കീറാറായി പോയേ, ഉന്നതൻ വന്നു തൊടണം. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന, കുടങ്ങളായിരുന്നു നമ്മൾ പഠിക്കേ. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന, കുടങ്ങളായിരുന്നു നമ്മൾ ഇന്നവ പഴകി കിറാറായി പോയേ. ഉന്നതൻ വന്നു തൊടണം, ഇന്നവ പഴകി കിറാറായി പോയേ, ഉന്നതൻ വന്നു തൊടണം, ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം, ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓർമ്മകൾ പുറകോട്ട് പോകട്ടെ. നല്ല ചില കാലങ്ങൾ നമുക്കുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, വിശുദ്ധി പാലിച്ചുകൊണ്ടിരുന്ന, നിർമ്മലമായി സ്നേഹിച്ചുകൊണ്ടിരുന്ന ആ നല്ല കാലം പോയി പോയി. ആ 11 വയസ്സിലുണ്ടായിരുന്ന ഒരു വിശുദ്ധി, 19 വയസ്സിൽ യുവത്വത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചിരുന്ന ഒരു വിശുദ്ധി, സത്യത്തിലില്ല. ഹൃദയം കീറാറായി പോയിരിക്കുന്നു. നമുക്ക് മെല്ലെ മിഞ്ചുവിനോട് ചേർന്ന് കരങ്ങളടിച്ചത് പാടുമ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് തിക്കുമുട്ടൽ കിടക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് പത വരുന്നത് പോലെ ഭാരം പുറത്തേക്ക് മാറിപ്പോയി. ഉന്നതൻ നിങ്ങളെ നമ്മുടെ ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തൊടുന്നത് ഊഹിക്കാനല്ല, മോഹിക്കാനല്ല, ദർശിക്കാനല്ല, അനുഭവിക്കാനല്ല വരട്ടെ. നമുക്ക് മെല്ലെ പാടാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് വികാരം വന്നാലും അത് പ്രകടിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നീറ്റലുള്ള ഏതാനും പേര് ചത്തിരിക്കുന്നവരുമുണ്ട്. അതോടെ നമുക്ക് കീറാറായി പോയ വീഞ്ഞുകുടത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് മെരുമാരാണ്. നമുക്ക് മെല്ലെ മിഞ്ചുവിനോട് ചേർന്ന് കരങ്ങളടിച്ച് പറയാം. കരങ്ങളടിക്കുകയല്ല, ഹൃദയത്തെ കുടഞ്ഞിടുകയാണ്.
ഹൃദയത്തെ കൊണഞ്ഞിടുക. കരങ്ങൾ അടിച്ചു പാടാം. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കൂടങ്ങളായിരുന്നു നമ്മൾ. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കൂടങ്ങളായിരുന്നു നമ്മൾ. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കൂടങ്ങളായിരുന്നു നമ്മൾ. വീഞ്ഞു നിരാശയിൽ താഴുന്നേ, നിരാശയിൽ താഴുന്നേ ഉന്നതൻ
വന്നു തൊടണം. നിരാശയിൽ താഴുന്നേ, നിരാശയിൽ താഴുന്നേ, ഉന്നതൻ വന്നു തൊടണം. നിരാശയിൽ താഴുന്നേ, നിരാശയിൽ താഴുന്നേ, ഉന്നതൻ വന്നു തൊടണം. ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. കീറാറായി പോയേ, കീറാറായി പോയേ, ഉന്നതൻ വന്നു തൊടണം. കീറാറായി പോയേ, കീറാറായി പോയേ, ഉന്നതൻ വന്നു തൊടണം. കീറാറായി പോയേ, കീറാറായി പോയേ, ഉന്നതൻ വന്നു തൊടണം. കണ്ണിലിരുട്ടു കയറുന്നേ, കണ്ണിലിരുട്ടു കയറുന്നേ, ഉന്നതൻ വന്നു തൊടണം. കണ്ണിലിരുട്ടു കയറുന്നേ, കണ്ണിലിട്ടു കയറുന്നേ, ഉന്നതൻ വന്നു തൊടണം. ഉന്നതന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കുടങ്ങളായിരുന്നു നമ്മൾ, ഇന്നവ പഴകി കീറാറായി പോയി, ഉന്നതൻ വന്നു തൊടണം. ഇന്നവ പഴകി കീറാറായി പോയി, ഉന്നതൻ വന്നു തൊടണം. ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. തുകൽക്കുടം പോലെയാണ്. ജോബിൻ്റെ പുസ്തകം 32:19. നമ്മുടെ അനേകരുടെ ഹൃദയത്തിൽ നമ്മൾ കുഴിച്ചു കുഴിച്ച് ചെല്ലുമ്പോൾ, തുറന്ന് തുറന്ന് ചെല്ലുമ്പം അകത്തിരിക്കുന്നത് വല്ലാത്തൊരു ഒരു നിരാശയാണ്. എൻ്റെ ഹൃദയം ബഹിർഗമന മാർഗമില്ലാത്ത വീഞ്ഞു പോലെയാണ്, പൊട്ടാറായ തുകൽക്കുടം പോലെയാണ്. ഒരുപാട് ടെൻഷൻ അടക്കി നമ്മളെല്ലാം ജീവിക്കുക. എവിടെങ്കിലും ഒന്ന് ഇടിച്ച് നിൽക്കും, എവിടെങ്കിലും പോയി ഇടിച്ച് നിൽക്കും, എവിടെങ്കിലും പോയി ഇടിച്ച് നിന്നേ പറ്റൂ. അത്രയധികം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനകളും എല്ലാം പുറത്തേക്ക് ഇട്ടാൽ ചിലപ്പം ഈ ധ്യാന കേന്ദ്രം കത്തിപ്പോവും. അത്രയധികം ചൂട്. ഞാൻ ഇന്നലെ അല്പസമയം മിനിഞ്ഞാന്നോ ഇന്നലെയോ അല്പസമയം കുറച്ച് മനോവ്യഥകളിലൂടെ കടന്നുപോയി. ആ സമയത്ത് ഞാൻ കിടന്ന കിടപ്പാടത്തൊന്ന് ഇങ്ങനെ കിടക്കയിൽ നിന്ന് തിരിഞ്ഞ് കിടന്നിട്ട് അറിയാതെ ഞാൻ അപ്പുറത്തൊന്ന് കൈകുത്തിയപ്പം എൻ്റെ ബെഡ് ചുട്ടുപൊള്ളുന്നു. ഞാൻ കിടക്കുന്ന ബെഡ് ചുട്ടുപൊള്ളുന്നു. ഒരു 15 മിനിറ്റ് കിടന്ന ബെഡ് ഒന്ന് തിരിഞ്ഞ് കിടന്നിട്ട് നമ്മൾ കൈവച്ചപ്പം അത് ചുട്ടുപൊള്ളുകയാണ്. നമ്മുടെ ഹൃദയം ബഹിർഗമന മാർഗമില്ലാത്ത വീഞ്ഞ് പോലെയാണ്, പൊട്ടാറായ തുകൽക്കുടം പോലെയാണ്. നമ്മൾ ചിരിച്ച് മയക്കുന്നു, ചിരിച്ച് കളിപ്പിക്കുന്നു,
മുഖപ്രസാദം അഭിനയിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലുണ്ട്. ഈ നീറ്റലുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര വെറുതെയായി പോകരുതേ എന്ന് ഹൃദയം നൊന്ത് നമ്മൾ 10 25 30 പേര് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ നോട്ടം ഇപ്പോൾ അടിയങ്ങളുടെ നേരെ ആകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ വെറുതെയായി പോയില്ലെന്ന് നമ്മൾ കർത്താവിൽ ഉറപ്പിക്കുന്നു. കർത്താവിൻ്റെ നോട്ടം നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് നമ്മൾ ബലപ്പെട്ട് വിശ്വസിക്കുന്നു. ഹാലേലുയാം, ഒരുമിച്ച് ഹാലേലുയാം. കർത്താവിൽ മാത്രം ആശ്രയിച്ച് ഹാലേലുയാം. ഹൃദയത്തെ കീറാറായ തുകൽക്കുടങ്ങളെ സമർപ്പിച്ച് ഹാലേലുയാം. പൊട്ടിപ്പോകാനിടയുള്ള ഒരിക്കൽ വീഞ്ഞ് നിറച്ചപ്പോൾ പളപള മിന്നിയിട്ട് ഇപ്പോൾ മടുപ്പിക്കുന്ന കീറിപ്പോറാറായിരിക്കുന്ന പൊട്ടാറായിരിക്കുന്ന തുകൽക്കുടങ്ങളെ കർത്താവിന് കൊടുത്ത് ഹാലേലുയാം. കർത്താവിന് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹാലേലുയ, 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 ഹാലേലുയ. എൻ്റെ കർത്താവേ കരുണയായിരിക്കണമേ, എൻ്റെ കർത്താവേ കരുണയായിരിക്കണമേ, എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, എൻ്റെ തമ്പുരാനെ കരുണയായിരിക്കണമേ, എൻ്റെ ദൈവമേ കരുണയായിരിക്കണമേ. അവിടുന്ന് എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ, എൻ്റെ തമ്പുരാനെ എൻ്റെ ഉള്ളിനെ അങ്ങ് ജ്വലിപ്പിക്കണമേ, എൻ്റെ ഹൃദയത്തെ നീ ഏറ്റെടുക്കണമേ. ഹാലേലുയ, ഹാലേലുയ, അങ്ങയുടെ പ്രകാശം കൊണ്ട് എന്നെ വഴി നടത്തണമേ. ഹാലേലുയ, ഹാലേലുയ. നാം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ എടുത്തു വെച്ച് ധ്യാനത്തിൻ്റെ മണിക്കൂറുകളെ കൊടുക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ എടുത്തു വയ്ക്കുവാൻ നമുക്കിടവരട്ടെ. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെ, പരിശുദ്ധ അമ്മയുടെ ഒരു നന്മയെക്കുറിച്ച് പരിശുദ്ധ അമ്മ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പൂരിപ്പിക്കാവോ, തൻ്റെ ദാസിയുടെ താഴ്മയെ. അപ്പോൾ മറിയത്തിൻ്റെ ഒരു നന്മയെ, മെറിറ്റിനെ കുറിച്ച് അമ്മ തന്നെ പറയുന്ന ഒരു ഭാഗമാണ്. തൻ്റെ ദാസിയുടെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്തു. ഇനി മറിയത്തിൻ്റെ ഒരു നന്മയെക്കുറിച്ച് ദൂതനൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ ഒരു നന്മയെക്കുറിച്ച് ദൂതനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർത്ത് പറയാമോ? ദൈവകൃപ നിറഞ്ഞ വിളയെ സ്വസ്ഥി എന്നുള്ളത് ഒരു മെറിറ്റുമല്ല, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ദാനമാണ്. ദൈവകൃപ നിറഞ്ഞ വിളയെ മറിയത്തിൻ്റെ അടുത്ത് അഭിനയിക്കുക, അഭിമാനിക്കാൻ ഒന്നുമില്ല. അത് മറിയത്തിൻ്റെ മെറിറ്റല്ല. ദൂതൻ പക്ഷേ മറിയത്തിൻ്റെ ഒരു മെറിറ്റ് എടുത്ത് പറയുന്നുണ്ട്. ദൂതൻ മറിയത്തിൻ്റെ ഒരു മെറിറ്റ്, മറിയം തന്നെ തൻ്റെ ഒരു യോഗ്യത ദൈവം പറയുന്നുണ്ട്. തൻ്റെ ദാസിയുടെ ഇല്ലായ്മ, താഴ്മ, ഈ നിസ്സാരതയാണ് നീ തൊട്ടത്. ഒപ്പം ദൂതൻ മറിയത്തിൻ്റെ ഒരു ഗുണം, ഒരു നന്മ, ഒരു സുകൃതം, ഒരു പ്രത്യേകത, ഒരു വൈശിഷ്ട്യം, ഒരു മെറിറ്റ് അഭിനന്ദിച്ച് അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്കൂടെ നീ അഭിനന്ദിച്ച് പോകുന്നുണ്ട്. തെറ്റിപ്പോക്കോണ്ടേ. നന്മ നിറഞ്ഞവൾ എന്നുള്ള പദം മറിയം ദൂതൻ ഉപയോഗിക്കുന്നേ ഇല്ല. കൃപ നിറഞ്ഞത് ദൈവത്തിൻ്റെ മെറിറ്റാണല്ലോ, മറിയത്തിൻ്റെതല്ല. അതും ദൈവാനുഗ്രഹം മാത്രമേ ഉള്ളൂ. അവളുടെ ഒരു നന്മ, മറിയമേ നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. You have been given grace and you have found out grace. നീ കൃപ സ്വീകരിച്ചു, പക്ഷേ ഇങ്ങനെ നൂൽമഴ പോലെ, പവിഴമഴ പോലെ, സ്വർണ്ണ നൂല് പോലെ നിൻ്റെ തലയിലേക്ക് കൃപ ഇങ്ങനെ കെട്ടിയിറക്കി നീ അതും ചുമ്മിക്കൊണ്ട് നടക്കുകയായിരുന്നില്ല. എനിക്കറിയാവുന്ന ഒരു സ്നേഹിതൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണം പെട്ടത്ത് ഒരു സാധാരണ സ്നേഹിതനുണ്ടായിരുന്നു, ഒരു ഓലക്കുടിയിൽ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഇയാൾ സ്വിറ്റ്സർലൻഡുകാരനാണ്. ഇയാൾ അവധിക്ക് വരുമ്പോഴെല്ലാം ഈ വീട്ടുകാരൻ ചോദിക്കുക, എനിക്കൊരു പൊര, എനിക്കൊരു പൊര. അങ്ങനെ അദ്ദേഹം ഒരു 3.5-4 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം കൊടുത്തു, ഇദ്ദേഹം പോയി പൈസ കൊടുത്തു. കുറേ നാളുകൾക്ക് ശേഷം ഈ കൂട്ടുകാരനെ കണ്ടപ്പം സ്വിറ്റ്സർലൻഡുകാരൻ ചോദിച്ചു, എടോ തൻ്റെ വീട്, നിൻ്റെ വീടൊന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. ഉടനെ അദ്ദേഹം പഞ്ഞം പറയാൻ തുടങ്ങി, അയ്യോ അത് ഒന്നും ആയില്ല, 4 ലക്ഷം കൊണ്ട് വല്ലതും ആകുമോ. അവിടെ ചെന്ന് നോക്കിയപ്പം 4 ലക്ഷത്തിൻ്റെ പണി അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാലതുണും ഭിത്തിയും അല്ലാണ്ട് മേൽക്കൂരയിലും ഒന്നുമില്ല. അപ്പോഴേ സ്വിറ്റ്സർലൻഡുകാരൻ ചോദിച്ചു, സഹോദരൻ നിങ്ങൾക്ക് നിനക്കെന്ന് ജോലിയില്ലേ? ഓ ആ എനിക്കുള്ള ജോലി കൊണ്ട് ആ ഊ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളഞ്ഞു. സി, ഈ 4 ലക്ഷം രൂപ ഈ മനുഷ്യൻ കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇയാൾ കണ്ടെത്തണം, അയാളുടെ വിയർപ്പിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം. മറിയമേ, ദൈവകൃപ നിറയ്ക്കപ്പെട്ടവളെ, നിൻ്റെ ഏറ്റവും വലിയ മഹത്വം നീ അതിനെ നിരന്തരം ദൈവസന്നിധിയിൽ കണ്ടെത്തി നീ അതിനെ ഇൻഫില്ല് ചെയ്തു എന്നുള്ളതാണ്. മറിയത്തിൻ്റെ ഒരു വലിയ മെറിറ്റ് ദൈവം തന്ന കൃപയെ നിരന്തരം കണ്ടെത്തിക്കൊണ്ടിരുന്നു.
അത് ദൈവസന്നിധിയിൽ. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ കുരുക്കഴിക്കുന്ന സ്ഥലം ദൈവസാന്നിധ്യം, ജീവിതത്തിൻ്റെ പെടപ്പുകൾ ഒപ്പിയെടുക്കുന്ന ഉപ്പുകടലാസ് ദൈവസാന്നിധ്യമാണ്. മറിയം ജീവിതത്തിൻ്റെ കുരുക്ക് അഴിച്ചത് ദൈവസന്നിധിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുരുക്കുകളുണ്ട്, നാം ഇത് അഴിക്കുന്നുമുണ്ട്, ചിലതൊക്കെ അഴിഞ്ഞു കിട്ടുന്നുമുണ്ട്. ഒരുമിച്ച് പറഞ്ഞ് ഹാലേലൂയ. പക്ഷേ അഴിഞ്ഞ കുരുക്കുകൾ പിന്നീട് മുറുകുന്നതിൻ്റെ കാര്യം, ഞാനും നിങ്ങളും ഈ കുരുക്കുകൾ അഴിക്കുന്നത് ഔട്ട് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസാന്നിധ്യത്തിൻ്റെ പുറത്ത് ഈ കുരുക്കുകൾ അഴിക്കാൻ ചില മായാജാല വിദ്യകളുണ്ട്. മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ കുരുക്ക് മറിയം ദൈവസന്നിധിയിൽ അഴിച്ചു എന്നുള്ളതാണ് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളുടെ ഉത്തരം. ദൈവസന്നിധിയിൽ കണ്ടെത്തുവോളം നാം എപ്പോഴും അസ്വസ്ഥരായിരിക്കും. ഒരുമിച്ച് ഹാലേലൂയാം, സന്തോഷത്തോടെ ഹാലേലൂയാം. ജീവിതത്തിൻ്റെ അഴിയാത്ത കുരുക്കുകൾ ദൈവസന്നിധിയിൽ കൊണ്ട് അഴിക്കുക, അതാണ് ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ. ദൈവസന്നിധിയിലിരിക്കുമ്പോൾ മെല്ലെ മെല്ലെ നാം ഇൻഫിൽഡ് ആയിക്കൊണ്ടിരിക്കും. സങ്കീർത്തനം 16:11, അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അവിടുത്തെ വലത്ത് കൈയിൽ സന്തോഷമിരിപ്പുണ്ട്. ധ്യാന കേന്ദ്രത്തിൽ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രത്തിലെ ചെറിയ ശുശ്രൂഷയിലാണ് ഞാൻ. കഴിഞ്ഞ കോവിഡിൻ്റെ തുടക്കകാലത്ത് ഞങ്ങളവിടെ കുറച്ച് കപ്പയിട്ടു. കപ്പയിട്ട് മടങ്ങി വരുന്ന സമയത്ത് ഞാനും ശ്രീകച്ചനോട് കൂടി കപ്പയിട്ട്, എല്ലാ ദിവസവും കപ്പയിടും. വെളുപ്പിനെ കുർബാന അർപ്പിക്കും, പിന്നീട് ഒന്നും ചെയ്യാനില്ല, കപ്പയിടും. പിന്നെ കുറേ പകൽ കുറച്ച് സമയം ശുശ്രൂഷകൾ ഓൺലൈനിൽ കൂടെ ഞാൻ ചെയ്യും. കോവിഡിൻ്റെ തുടക്കകാലം, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഫെബ്രുവരി സമയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഡിസംബറിലൊക്കെ കോവിഡ് മെല്ലെ പടരാൻ തുടങ്ങി, ജനുവരിയിൽ പതിയെ ഇഴയാൻ തുടങ്ങി, ഫെബ്രുവരിയിൽ പതിയെ ഉയരാൻ തുടങ്ങി, മാർച്ചിൽ പതിയെ വിടരാൻ തുടങ്ങി. ആ സമയത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. മാർച്ച് 5 മുമ്പുള്ള സമയം ഞങ്ങൾ ബുദ്ധിപൂർവ്വം നേരത്തെ തന്നെ കുർബാന അർപ്പിച്ചിട്ട് കുറച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജോലി ചെയ്ത് എല്ലാ ദിവസവും 7:20 വരെ ജോലിയും, 11 കുളിച്ചിട്ട് 8 ആഹാരം കഴിക്കും. അങ്ങനെ 5:30 കുർബാന അർപ്പിച്ച് പോയി കിളച്ച് വിയർത്ത് കുളിച്ച് വരുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ കിട്ടി. അമേരിക്കയിൽ നിന്നുള്ളൊരു ചേച്ചിയുടെയാണ്. അമേരിക്കക്കാരുടെ പ്രത്യേകത, അവർക്ക് നാട്ടിലേക്കുള്ള കോളെല്ലാം ഫ്രീ ആണ്, അവർക്ക് ഇഷ്ടംപോലെ മിണ്ട. ഞാനിങ്ങനെ തൂമ്പയും പൊക്കി പിടിച്ച് ഇങ്ങനെ വിയർത്ത് കുളിച്ച് വരുമ്പോൾ ചേച്ചി ചോദിച്ചു, ഷാജി ചേച്ചാ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല, നീ വിയർത്ത് നിൽക്കുകയാണ്, കുഴപ്പമില്ല. ചേച്ചി പറഞ്ഞു, അച്ഛാ എനിക്ക് ഇച്ചിരി ഇച്ചിരി മിണ്ടാനുണ്ട്. ശരി. ഞാൻ ആ തൂമ്പ അവിടെ ചാരി വെച്ച് ആ ഭിത്തിയെ ചാരി ഇങ്ങനെ വിയർത്ത് കെട്ട വിയർപ്പിൻ്റെ മണം അനുഭവിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചി ഒറന്നൊരു 45 മിനിറ്റ് 48 മിനിറ്റ് നിർത്താതെ ചേച്ചിയുടെ വേദനകൾ പറഞ്ഞു. ഞാൻ കുറേ ബോധ്യത്തോടെയും കുറച്ച് പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടിയും കുറച്ചൊക്കെ വേറെ ഏതാണ്ടൊക്കെ ചിന്തിച്ചും കേട്ടു. എന്നാൽ ആവുന്ന ആത്മാർത്ഥയോടെ കേട്ടിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ചു. പോയി കുളിച്ചിട്ട് ഞാനും അച്ഛനും രണ്ടുമൂന്ന് സിസ്റ്റേഴ്സും രണ്ട് സഹോദരങ്ങളും അങ്ങനെ 5-6 ഞങ്ങളുള്ളൂ. സമയം കളയാതെ കൃത്യസമയത്ത് പോയി ആഹാരം കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനിപ്പോൾ നിർത്തട്ടെ, പിന്നെ നമുക്ക് മിണ്ടാം. ചേച്ചിക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാനൊന്ന് പ്രാർത്ഥിച്ചു, ചേച്ചി സമാധാനത്തിൽ കേട്ടു. ചേച്ചി ദീർഘനിശ്വാസം വിട്ടു, വലിയൊരു സമാധാനം. അച്ഛ ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. ഒരുപാട് നന്ദി, ഞാൻ ഇന്ന് അച്ഛനോട് മിണ്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചത്തുപോയനെന്ന് പറഞ്ഞു. അച്ഛൻ ആ തക്ക സമയത്തെടുത്ത് ഒരുപാട് നന്ദിയുണ്ട് അച്ഛോ. അച്ഛൻ വളരെ ബോധ്യത്തോടുകൂടി ചേച്ചി പറഞ്ഞു, അച്ഛൻ വിയർത്ത് കുളിച്ചാൽ നിന്നെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അറിയാതെ പൊട്ടം കളിച്ചതല്ല, ഒത്തിരി കഷ്ടപ്പെട്ട അച്ഛൻ കേട്ടെന്നറിയാം. ഒറ്റ ദീർഘനിശ്വാസം നമുക്ക് ഫോണിൽ കൂടി ഇങ്ങ് കേൾക്കാം, ഇങ്ങ് കേൾക്കാം. ഞാൻ വന്ന് കുളിച്ച് വന്ന് ആഹാരം കഴിക്കാനിരിക്കുന്നു. ഞാനും ശ്രീകച്ചനും സിസ്റ്റേഴ്സും സഹോദരങ്ങളോട് കൂടി ആഹാരം കഴിക്കാനിരിക്കുന്നു. അപ്പോൾ ഫോൺ ബെല്ലടിച്ചു, ഞങ്ങൾക്ക് ചേച്ചിയാണ്, ഞാൻ കട്ട് ചെയ്തു. ചേച്ചിയാണ്, പിന്നെ ഞാൻ കട്ട് ചെയ്തു. ശരിക്കും മെസ്സേജ് വന്ന് അച്ഛാ അച്ഛൻ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി ഞാൻ ആഹാരം കഴിക്കുകയാണ്. 15 കഴിഞ്ഞാൽ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി എനിക്ക് ചെറിയ ശുശ്രൂഷയുണ്ട്. വൈകിട്ട് ഫ്രീ ആണോ? പറഞ്ഞു, ഇന്ന് വൈകിട്ട് ചേച്ചി ഇച്ചിരി. നാളെ രാവിലെ ഫ്രീ ആണോ? പറഞ്ഞു, ചേച്ചി മെസ്സേജ് ഇടാവോ? എന്താണ് ചേച്ചി, നമ്മൾ ഇന്ന് മിണ്ടിയതല്ലേ, മിണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ചതാണല്ലോ. അച്ഛാ എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, അച്ഛനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊരു 3-4 ദിവസം എടുത്ത് അച്ഛനോട് മിണ്ടിയാൽ പോലും തീരാത്ത കാര്യങ്ങളുണ്ട്, അച്ഛൻ എന്നെ എന്ന് കേൾക്കുമോ? ഈ ചോദ്യത്തിനകത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ആ സഹോദരിയുടെ ചങ്കിൻ്റെ പെടച്ചിലിന് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം ഉണ്ട് ഇതുപോലത്തെ പെടച്ചിലുകൾ, ഇഷ്ടംപോലെ അനുഭവിച്ച ഞങ്ങളാണ് ഞാൻ. പക്ഷെ എൻ്റെ ഈ ചേച്ചിയോടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഈ ചേച്ചി മനുഷ്യ സന്നിധിയിൽ കുരുക്കഴിക്കാൻ ശ്രമിക്കുകയാണ്, ദൈവസന്നിധിയിൽ കുരുക്കഴിക്കാത്തത് കൊണ്ട് തന്നെ അഴിച്ച കുരുക്കുകൾ പെട്ടെന്ന് ഇറുകി വരും. ഒരുമിച്ച് ഹാലേലൂയാം, സ്വരമുയർത്തി ഹാലേലൂയാം, എല്ലാവരും ചേർന്ന് ഹാലേലൂയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാരം
ഏറ്റവും വലിയ പ്രഹേളിക, ഏറ്റവും വലിയ പാരഡോക്സ് നമുക്ക് നല്ല ബോധം കൊണ്ടറിയാം. നമുക്ക് നല്ല ബോധം കൊണ്ടറിയാം ദൈവസന്നിധാനത്തിലാണ് നമ്മുടെ ആശ്വാസം ഇരിക്കുന്നതെന്ന്. പക്ഷേ ഇതൊരു പാഴായ അറിവാണ്, ഒരു നെഗറ്റീവ് എ കൈൻഡ് ഓഫ് എ ഫ്രജൈൽ എന്ന് പറയുക, ഒരു ബാരൻ ഇൻഫർമേഷനാണ്. നമുക്കൊരു ഗുണവും ചെയ്യാത്ത ഒരു കാര്യമായിട്ട് ഇത് പോകുന്നു. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹാലേലുയ്യാം. നമുക്കറിയാം, അതായത് പിശാചിനറിയാം ദൈവം സർവശക്തനാണെന്ന്. പക്ഷേ ഈ അറിവ് അവൻ ഒരു ഉപകാരവും ചെയ്യുന്നില്ല. പിശാചിനറിയാം അവിടുന്ന് സർവശക്തനാണ്, നിത്യനാണ്. പക്ഷേ ഇതൊരിക്കലും പിശാചിൻ്റെ വ്യക്തിത്വത്തെ തൊടുന്നില്ല. ഇതുപോലൊരു അറിവാണ് നമ്മെ, അച്ഛനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ എല്ലാം സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ആനന്ദത്തിൻ്റെ പൂർണ്ണത ദൈവത്തിലാണെന്ന് അടിയെ നമുക്ക് നന്നായിട്ടറിയാം. നമ്മളിത് പറഞ്ഞു കൊടുക്കും, നമ്മുടെ മക്കളോട് പറയും, നമ്മുടെ അച്ഛൻ തിരിച്ച് നമ്മുടെ കൂട്ടുകാരോട് പറയും, കൂട്ടുകാർ നമ്മളോട് പറയും. പക്ഷെ നമുക്ക് വേണ്ടി ഈ അറിവ് ഒരിക്കലും ഉപകരിക്കപ്പെടുന്നില്ല. ഇറ്റ് സീംസ് ടു ബി എ ബാരൻ ഇൻഫർമേഷൻ. ഞാൻ ഈ പറഞ്ഞ സത്യമല്ലേ നിങ്ങൾ ചോദിക്കേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്പിരിച്വൽ വേർഡ് പ്രാർത്ഥിക്കണമെന്നാണ്. അല്പമൊക്കെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയും ദൈവത്തിന് ബല കൊടുക്കുകയും ചെയ്യുന്നവർ എപ്പോഴും പറയുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മളോടും വന്ന ആൾക്കാർ പറയും പ്രാർത്ഥിക്കണേ. നമ്മൾ തിരിച്ചു പറയുന്ന ഏറ്റവും വലിയ വാക്കും ഒരു സ്പിരിച്വൽ വേർഡ് പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിച്ചോളാം കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പിഴയാളെ ചൊല്ലിക്കൊണ്ട് പറയുക, അച്ഛന്മാരും മറ്റും ആളുകളെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് എന്നാ പറ്റി കുഴപ്പമില്ല കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. നിങ്ങളോടല്ലെന്നേ, കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. അത് കേൾക്കാൻ പോലും ഉള്ള മനസ്സെനിക്കില്ല. എന്നാ പറ്റി മോനെ, എന്നാ പറ്റി? ആ കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇങ്ങനെ പാഴായ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ ഈ പറഞ്ഞ സത്യമല്ലേ? നമ്മൾ എത്രയോ പേരോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം, ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ദൈവ സാന്നിധ്യത്തിലാണ് ഉത്തരവെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ വി നെവർ യൂസ് ഇറ്റ്. ഒരാൾ പോലും ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്നില്ല. ഈ ശുശ്രൂഷ ചെയ്യുന്നവനോ ശുശ്രൂഷ കേൾക്കുന്നവനോ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കാത്തതാണ് ഈ യുഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാരം. പക്ഷേ ഈ പറയുന്നവൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, ദൈവസാന്നിധ്യമാണ് ലാസ്റ്റ് റിസോർട്ടെന്ന് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇത് ബാരനാണ്, എന്നെ അത് തൊടത്തില്ല. ഒരുമിച്ച് ഹാലേലുയ്യാം, സ്വരമുയർത്തി ഹാലേലുയ്യാം, എല്ലാവരും ചേർന്ന് ഹാലേലുയ്യാം, സന്തോഷത്തോടെ ഹാലേലുയ്യാം, എല്ലാവരും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി ഹാലേലുയ്യാം. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് കോടിക്കലച്ചൻ എന്നൊരു അച്ഛനുണ്ടായിരുന്നു. ഈ അച്ഛൻ എപ്പോഴും 1984-85 പറയാൻ തുടങ്ങി, ചെമ്മാശന്മാരെ ബ്രദേഴ്സ് നമ്മൾ നടക്കുമ്പോൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ കുളിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. എനിക്ക് ചിരി വന്നി, അച്ഛൻ എന്നാ വട്ടത്തറ പറഞ്ഞു. പക്ഷേ നിങ്ങൾ അലക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഒത്തതാ നടന്നതാ വായി നാകെ സെമിനാരിക്കാർക്ക് മിണ്ടാൻ കിട്ടുന്ന ഈ അലക്കുമ്പോഴൊക്കെയുള്ള സമയമാണ് അവിടെ. പിന്നെ പ്രാർത്ഥിക്കാൻ ഈ അച്ഛനോടൊരു ഒരു 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 ഭാരം, അച്ഛനോട് ഇഷ്ടമാണ്, പക്ഷേ ഈ അച്ഛൻ്റെ ഈ കുന്തറാണ്ട വർത്തമാനത്തോട് വെറുപ്പായിരുന്നു. ഇത് നടക്കത്തില്ലാത്ത പാഴായ കാര്യം. ഇത് 1984-85 കേട്ടതാണ്. നിങ്ങൾ ഓർക്കണം, 10-ാം ക്ലാസ് വരെ സ്കൂൾ വീട്ടിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ നമ്മുടെയൊക്കെ വീടുകളിൽ 10-ാം ക്ലാസ് വരെ നമ്മൾ നമ്മുടെ അമ്മമാരെ ഒത്തിരി കാണുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം 7:30 സ്കൂളിൽ പോകും, പിന്നെ ട്യൂഷൻ കയറി വരുമ്പോൾ 6 ഒന്ന് കുളിച്ച് ഇച്ചിരി ആഹാരം കഴിച്ച് ഇച്ചിരി പ്രാർത്ഥിച്ച് പിന്നെ നമ്മളങ്ങ് ഉറങ്ങുന്നു. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഒത്തിരി ഒന്നും, പകൽ മുഴുവൻ നമ്മൾ സ്കൂളിൽ. ഇവിടെ ഒരു സെമിനാരിയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരു 87-88 കാലഘട്ടത്തിൽ ചെല്ലുമ്പം, ഞാനൊരു സാധാരണ കാഴ്ച, പക്ഷേ ഇറ്റ് ഹാസ് ബീൻ എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ തൊടുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരു ഉച്ച സമയത്ത്, ഒരു വല്ലാത്ത ഒരു വേനൽ സമയത്ത് ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, മുരഞ്ഞ കാലാവസ്ഥ, വിയർക്കുന്ന ഹ്യൂമിഡിറ്റിയുള്ള ഉച്ച കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു 2:30 അമ്മ ഈ പാഴ് സമയത്ത് ഇരുന്നെന്തോ ജപിച്ച് പ്രാർത്ഥിക്കുന്നു. കാലം നീട്ടി പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടി ഒരു ജപമാല കയ്യിലെന്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അമ്മയോട് അന്ന് ചോദിച്ചു, അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ആദ്യം കാണുക. ഉച്ചയ്ക്ക് ഒരു 2 സമയത്ത് എല്ലാവരും ഒന്ന് മയങ്ങുകയോ ഒന്ന് ചാരുകയോ ഒന്ന് തൂങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വല്ല ടി വി കാണുന്ന സമയത്ത്, ഒരു വല്ലാത്ത മുരച്ചിലിനെ മുഴുവനും ഇങ്ങനെ എന്തോ ജപിച്ച് പ്രാർത്ഥനയാക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് വർഷങ്ങൾ വേണ്ടി 2009 കർത്താവ് എന്നെ ഈറെ എന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ചു.
അവിടെ സ്വന്തം ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഒന്നും നടക്കാതെ വന്നപ്പോൾ തൂമ്പ എടുത്തപ്പോഴും ചെടി നട്ടപ്പോഴും ചാണകം വാരിയപ്പോഴും നമ്മുടെ മനുഷ്യൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്തപ്പോഴും കക്കൂസ് ടാങ്കുകൾ വാരിക്കോരി നടന്നപ്പോഴും അറിയാതെ അധരം ജപിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാന്നിധ്യത്തെ കൂടെ കൊണ്ട് നടക്കുക എളുപ്പമുള്ള കാര്യമല്ല, അത് ഏറ്റവും നോവുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരിക്കൽ ആ സാന്നിധ്യത്തിലേക്ക് നമ്മളെ തന്നെ അർപ്പിച്ചർപ്പിച്ച് ശീലിച്ചാൽ നമ്മുടെ കുരുക്കുകൾ ദൈവ സാന്നിധ്യം എടുത്തുകൊണ്ട് പോകും. ഒരുമിച്ച് ഹാലയിലൊയ്യാം, രണ്ട് കരങ്ങളും ഉയർത്തി ഹാലയിലൊയ്യാം, എല്ലാവരും ചേർന്ന് ഹാലയിലൊയ്യാം, സന്തോഷത്തോടെ ഹാലയിലൊയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പറയും, നമ്മൾ ചിലപ്പോൾ പറയും ദൈവ സാന്നിധ്യം എപ്പോഴും പള്ളിയിൽ പോകാൻ പോലും. ഞാനൊരു കമ്പ്യൂട്ടർ എൻജിനീയറാണ്, പള്ളിയിൽ പോയിരിക്കാൻ പറ്റുമോ? അല്ലെ, നമ്മുടെ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു ഒരു ഒന്നാം തരം ഒരു ഫിലോസഫിക്കൽ ചോദ്യമുണ്ട്, എടി അവക്ക് നാഴികയ്ക്ക് 40 നേരം പള്ളിയിലാണ്, ഇങ്ങനെ പള്ളിയിൽ പോയിരുന്ന കർത്താവ് വായിലോട്ട് ഉരുട്ടി തരുമോ? ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കർത്താവ് വായിലോട്ട് ഉരുട്ടി വെച്ച് തരുമോ ചോറ് ഇങ്ങനെ പള്ളിയിൽ പോയിരുന്നാൽ? പ്രിയപ്പെട്ടവരെ, സാന്നിധ്യം അത് ചെയ്യുമെന്നാണ് ചരിത്രം. പക്ഷെ നാം ഒരിക്കലും സാന്നിധ്യം ഒരു ശുശ്രൂഷകന്, ഒരു പക്ഷേ കേരളത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല, ഒരാളെ വിധിക്കുന്നതെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും, എത്രയോ പാടാണ് ദൈവസന്നിധാനത്തിൽ ഇരുന്ന് കുരുക്കഴിച്ച് പഠിക്കുക. അതൊരു അഭിഷേകമായി നമുക്ക് ലഭിക്കുമ്പോളോ നാം അത് ആഗ്രഹിക്കണം. ഒരുമിച്ച് പറഞ്ഞ് ഹാലേലൂയാം, സ്വരമുയർത്തി ഹാലേലൂയാം. ദാറ്റ് വി ആർ ഓൾ പ്രാഗ്മാറ്റിക്. ലീലാമേ നീ പള്ളി പൊക്കോ. അപ്പോൾ പകുതി പ്രാഗ്മാറ്റിക്ക വക്കച്ചൻ പറയുകയാണ്, ലീലാമേ നീ പള്ളി പൊക്കോ, ആദ്യ വെള്ളിയാഴ്ച നീ മുടക്കണ്ട. അപ്പോൾ ചേട്ടായിയോ, എടി ഞാനൊന്ന് വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് വരട്ടെ, എടി ഒരു ചെറിയ ഇണക്ക് ഞാൻ ഇണക്കി വെച്ചിട്ടുണ്ട്, ഒത്താൽ ഒത്തടി. നോക്കിക്കേ, വക്കച്ചന് ആത്മാവിൽ സാന്നിധ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമാണ്. ലീലാമേ നീ പള്ളി പോയിരുന്നോളം പറയുന്നുണ്ട്, പക്ഷേ വക്കച്ചൻ ഒരിണക്കിണക്കാൻ പോവുക. ഇയാളുടെ ഈ ഇണക്കിലാണ് കാര്യം നടക്കുന്നതെന്നാണ് ഈ മനുഷ്യൻ്റെ ചിന്ത. ദാറ്റ് വി ആർ ഓൾവേസ് പ്രാഗ്മാറ്റിക്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിവേകം കളയണമെന്നല്ല, പ്രായോഗികം നഷ്ടപ്പെടുത്തണമെന്നല്ല, പക്ഷേ ദൈവ സാന്നിധ്യത്തിൽ കൃപ കണ്ടെത്തുക, അതൊരു ശീലമാകുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഒരു 4-5 ദിവസമായി ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ഒരു ഭാഗ്യം, എനിക്ക് തന്നിട്ടുള്ള ഭാഗ്യങ്ങളിലൊന്ന്, നിരന്തരം സഹനങ്ങൾ ദൈവം തരും. ഒരു ചുറ്റുപാടുകളിൽ നിന്നെല്ലാം നല്ലതാണെങ്കിൽ ആന്തരിക സഹനങ്ങൾ തരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളായി ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാം അതിഭയങ്കര വിജയമാണ്, ചിന്തിക്കാനാവാത്ത വിജയങ്ങളാണ്. എന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജൂബിലി കഴിഞ്ഞു പോയി, എന്നിട്ടും അത് ആഘോഷിച്ചപ്പം 1000-ക്കണക്കിന് ആൾക്കാർ വന്നു, അനേകം മാനുഷികമായിട്ട് പറഞ്ഞ അനേകം മെത്രാന്മാർ വന്നു. അതാ എല്ലാം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു സന്തോഷം, അതൊരു പ്രത്യേക ആനന്ദം. ആരെക്കൊണ്ടും എന്നെക്കുറിച്ച് മേനി പറയിപ്പിക്കാതെ ഈ വന്ന 850-900 പേരുടെ ഇടയ്ക്ക് 4 സെഷനായിട്ട് ഒരു വർഷിപ്പ് ശുശ്രൂഷ നടത്തിയപ്പോൾ ഒരു അഭിമാനമാണ്. ഒരിക്കലും എന്നോട് മിണ്ടാതിരുന്ന കുറേ മനുഷ്യർ വന്ന് എന്നോട് മിണ്ടി. എന്നെക്കുറിച്ച് എപ്പോഴും സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ചില മഹാമനുഷ്യർ മനം തെളിഞ്ഞ് സംസാരിച്ചു. ഒരിക്കലും ചിന്തിക്കാനാവാത്ത വിധം ആ ദിവസം, ഈ ദിവസം ഒരു 10-40 ദിവസങ്ങൾക്കിടയിൽ ചെയ്ത ശുശ്രൂഷകളൊക്കെ കത്തിപ്പടർന്ന് സ്വന്തം നാട്ടിലൊരു ധ്യാനം കിട്ടി, ധ്യാനം വന്നു. അതാകട്ടെ, സ്വന്തം നാട്ടിലെ ധ്യാനം ദേവദാരുപോലെ വളർന്നു വന്നു. അവരുടെ ഹൃദയങ്ങൾ എന്നെ ഏറ്റെടുത്ത് മരിയൻ സിനിമയ്ക്ക് വേണ്ടി സഹായിക്കാൻ ഒരു കുറച്ച് കരങ്ങൾ അവിടുന്ന് വന്നു. സ്വന്തം നാട്ടിൽ ഇമ്പോസിബിളാണ്. ഇതെല്ലാം നന്നപ്പം എനിക്ക് ആന്തരികമായ സങ്കടങ്ങൾ വന്നിട്ട് ഒരു 4 ദിവസം എനിക്ക് ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ല. ഓ, അത് കടന്നു പോവുക ഭീകരമാണ്, മരണകരമാണ്, മരണകരമാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊന്നും ദുഃഖം വേദന വന്നിട്ട് നമ്മളെ ഭിത്തിയെ ചേർത്തങ്ങ് ഒട്ടിക്കും. ആത്മാവും എല്ലുമെല്ലാം പൊടിഞ്ഞ് വളമായിട്ട് തീരും. കടന്നു പോവുക വളരെ പാടാണ്. വത്സലമുള്ള സഹോദരങ്ങളെ, ഈ സമയത്ത് ദൈവസന്നിധിയിൽ വന്ന് ഒട്ടുക എളുപ്പമുള്ള കാര്യമല്ല, ഒട്ടുക എളുപ്പമുള്ള കാര്യമല്ല, അത്ര ഭാരപ്പെട്ട സമയമാണ്. എൻ്റെ ആത്മാവ് മരണത്തോളം അസ്വസ്ഥമാകുമ്പോഴും ആ സന്നിധാനത്തിൽ കിടക്കുക, ദൈവം തൊടുമ്പോളേ പറ്റൂ. അപ്പം ഈ ദിവസങ്ങളിൽ എനിക്ക് കഴിഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം ദൈവസന്നിധിയിൽ പോയിരിക്കുക, ഇന്നലെ ജപമാല ഒന്നും അർപ്പിച്ചില്ല, പക്ഷേ നിരന്തരം നന്ദി പറഞ്ഞു. ആ ഈവൻ ക്ലോസറിൽ ഇരുന്നപ്പോൾ പോലും കർത്താവേ നന്ദി, നന്ദി, നന്ദി. മിഴി നന്ന ഇപ്പോൾ പണ്ട് ഞാൻ എഴുതിയൊരു വരി തന്നെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ആവർത്തിച്ചു. കണ്ണുകൾ നിറയാൻ അനുവദിക്കുന്ന ദൈവം തലയ്ക്ക് മുകളിൽ ഒരു മഴവില്ലും കൂടി നാട്ടും. ഇത് വി ആർ ടേക്കിംഗ് ദ പ്രസൻസ് ഇൻ ടു അസ്. സാന്നിധ്യത്തിൽ പോയി ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല,
പള്ളിയിൽ പോയി ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷേ ഐ ബ്രിങ് ദ പ്രസൻസ് ഇൻ ടു മൈ സോൾ, ഞാൻ എൻ്റെ സാന്നിധ്യം എടുത്ത് അകത്ത് വെക്കുന്നു. അതാണ് ചിത്ര ചേച്ചി പാടിയത്. ആത്മാവിൽ ഒരു പള്ളിയുണ്ടോ, ആത്മാവിൽ ഒരു പള്ളിയുണ്ടോ? നിങ്ങൾക്ക് പള്ളിയിൽ പോയി ഇരിക്കാൻ പറ്റി കാണത്തില്ല. ഇന്നലെ സങ്കടങ്ങളുടെ ഒരു കൊടുമുടി കിടന്ന് ഞാൻ അക്ഷരാർത്ഥത്തിൽ തകരുമ്പോൾ, ഈശോയെ നന്ദി, ഇത് നന്മയ്ക്കാണ്, നന്ദി ഇതിലൂടെ നീ തരാൻ പോകുന്ന നന്മയ്ക്ക് നന്ദി, ആയിരങ്ങൾക്ക് ഇത് അഭിഷേകമാക്കണം. അപ്പം ഞാൻ കുറേ മനുഷ്യരെ ഓർത്തു, അവർക്ക് വേണ്ടി ഈ ഹൃദയത്തിൻ്റെ പൊടിച്ചിൽ കാഴ്ചവെക്കുന്നു, പൊടിച്ചിൽ കാഴ്ചവെക്കുന്നു. അങ്ങനെ സാന്നിധ്യം നമ്മുടെ അകത്ത് വയ്ക്കും, ബാക്കി ദൈവമാണ് ചെയ്യേണ്ടത്. ടേക്ക് ദ പ്രസൻസ് ഇൻ ടു അവർ സോൾ. നമുക്കിതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് നാം ചെയ്യണം. ഒരുമിച്ച് ഹാലേലൂയാം, എല്ലാവരും ചേർന്ന് ഹാലേലൂയാം. മറിയമേ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി, അതാണ് നിൻ്റെ മെറിറ്റ്. ഞാൻ 4-ാം ക്ലാസ്സിൽ പണ്ട് പഠിച്ച ഒരു കവിതയുണ്ട്, ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലി പ്രാവേ നീ തലതല്ലിക്കരയുന്നതെന്തിനായി. ഇത് കൂട്ടത്തിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പഠിച്ചിട്ടുണ്ട്. ഈ കവിത ഇന്ന് എൻ്റെ മനസ്സിൽ അധുനാധുനമായി വീണ്ടും വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് വരും. ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവേ നീ തലതല്ലി കരയുന്നത് എന്തിനായെന്ന് അന്നത്തെ കവി ചോദിച്ചത്. പക്ഷേ ഞാനിപ്പോൾ എന്നോട് തന്നെ ചോദിക്കും, ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവേ നീ തലതല്ലിക്കരയാത്തത്, തലതല്ലി ദൈവസന്നിധിയിൽ കരയുക. ഞാൻ ഈ മനുഷ്യരെ ഒരു ആർട്ടിസ്റ്റ് എന്ന അർത്ഥത്തിൽ പറയുക, ചിരിക്കുകയും പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യുന്ന അനേകം പേരോട് അടുത്ത് വരുമ്പം അകം പുകയുന്ന മനുഷ്യരെ കണ്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുകയാണ്. അകം പുകയുന്ന മനുഷ്യരെ കൊണ്ട് ലോകം നിറയുകയാണ്. ഒരുപാട് മനുഷ്യരും, ഒരുപക്ഷെ നിങ്ങളിലും ഒരുപാട് മനുഷ്യർ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പുകഞ്ഞു തീരുകയാണ്. എനിക്ക് ദൈവം തന്ന ഒരു ദാനം, അകത്ത് ഭാരമുണ്ടെങ്കിൽ അത് അതുക്കണക്കിന് മുഖത്ത് വന്നിട്ട് ഞാനത് അനുഭവിച്ച് തീർന്നിട്ട് ഞാൻ ശൂന്യനായി പോകും, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു പ്രത്യേക മെൻ്റൽ മേക്കപ്പ്, എനിക്ക് ഒരിക്കൽ പോലും ഒരു കരടകത്തിരുന്നുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു വിധത്തിൽ നല്ലതാണ്, ഒരു വിധത്തിൽ ഭയങ്കര ദോഷമാണ്. എപ്പോഴും ആത്മസമരങ്ങളായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പിടയുന്ന അനുഭവങ്ങളിലേക്ക് സാന്നിധ്യത്തെ എടുത്തു വെച്ച് നീങ്ങുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ദൈവം തന്ന, ഞാൻ നിങ്ങളുടെ അഭിമാനത്തോടുകൂടി പറയുക, അഭിമാനത്തോടെ, ക്രിസ്തുവിലുള്ള അഭിമാനത്തോടുകൂടിയാണ്, ക്രിസ്തുവിലുള്ള അഭിമാനത്തോടെ പറയുക. ഇന്നലെയും ജൂബിലിയുടെ ഒരു ഫംഗ്ഷൻ രാത്രി തുടരുക, അപ്പം ഞാൻ അത്ഭുതപ്പെടുക, ദൈവമേ തൊട്ടടുത്തൊരു കോൺവെൻ്റുണ്ട് അവിടെ, പാവങ്ങൾ നടക്കാത്ത ഇരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ പോറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ ഒരു ധ്യാനം നടത്താൻ കർത്താവിനെ വിളിച്ചു, അവർ അവിചാരിതമായിട്ട് ധ്യാനഗുരു വരാഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. ഞങ്ങൾ അപ്പുറം ഇപ്പുറയാണെങ്കിലും ഞങ്ങളുടെ ശുശ്രൂഷകൾ അവരൊത്തിരി ഉപകരിച്ചിരുന്നില്ല. അപ്പോൾ പട 1150 സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ ശുശ്രൂഷ അവരൊത്തിരി ഉപകരിച്ചിരുന്നില്ല. കാരണം ഇതിനു മുമ്പിരുന്ന അച്ഛമ്മയുടെ സമയത്ത് ഇച്ചിരി സഹകരണ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാറി വന്നപ്പോൾ ഞങ്ങളെ അവരൊത്തിരി വിളിച്ചിരുന്നില്ല. അവർ ധ്യാനത്തിനൊക്കെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു, അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരാൾ വരാതിരുന്നപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യാമോ എന്നോട് ചോദിച്ചു. എനിക്ക് ഒരു മടിയും ദൈവം തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആ പോയി ശുശ്രൂഷ ചെയ്തു. 12 പേർക്ക് വേണ്ടിയായിരുന്നു ആ ശുശ്രൂഷ. ആ 12 പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ ദൈവം ഇടവരുത്തി. അത് അർത്ഥികളായിരുന്നു, ആസ്പിരൻസ് ആയിരുന്നു. അവർ പോയി മദറിനോട് പറഞ്ഞിട്ട് അവരുടെ ധ്യാനം ചെയ്ത്, പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ വന്നത് ധ്യാനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക, അവരുടെ സ്വന്തം പോലായിട്ട് അവർക്ക് കടപ്പാട് കൂടിയിട്ട് ഇന്നലെ വിളിച്ച് ജൂബിലി ആഘോഷിക്കുക. അപ്പം ശരിക്കും ഞാൻ ആ സമയത്ത് ഫുൾ ടൈം കരയുകയാണ്. കാരണം നമുക്കൊരിക്കലും അത് കണ്ടിട്ട് ചിരിക്കാൻ പറ്റത്തില്ല. കൈയില്ലാത്ത കുഞ്ഞുങ്ങൾ, കാലില്ലാത്ത കുഞ്ഞുങ്ങൾ പുഞ്ചിരിച്ച് നമ്മുടെ മുമ്പിൽ നൃത്തമാടുമ്പം മനസാക്ഷിയുള്ളവന് കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോഴും ഒരച്ഛൻ, എൻ്റെ തന്നെ ഒരു കസിൻ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുക. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോമസ് അച്ഛൻ അങ്ങനെ പറയും, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛൻ പറയുക, ഇതൊക്കെ ചെയ്യുമ്പോഴും ഷാജി അച്ഛനിൽ ഒരു ഭാവം കണ്ടിട്ടില്ല, ഇതൊക്കെ ചെയ്യുന്നവനാണ് എന്നൊരു ഭാവം കണ്ടിട്ടില്ല. അതേ പറയപ്പെട്ടവരെ, ഒരിക്കലും അഹങ്കരിക്കാതിരിക്കാൻ തമ്പുരാൻ്റെ മുമ്പിൽ കഴിഞ്ഞതിൻ്റെ കാര്യം, സാന്നിധ്യം മാത്രമാണ് നമ്മളെ നയിക്കുന്നതെന്നും സാന്നിധ്യം പിൻവലിച്ചാൽ ഒന്നുമല്ലെന്നും എപ്പോഴും ഓർത്തിരിക്കുന്നതുകൊണ്ടാണ്. ഇതുതന്നെ ഒരു സാന്നിധ്യമാണ്. ഒരുമിച്ച് ഹാലേലൂയാം. സാന്നിധ്യം പിൻവലിച്ചാൽ നമ്മൾ വെറുതെ ചോട്ടായി പോകുമെന്നുള്ള തിരിച്ചറിവ് തന്നെ സാന്നിധ്യത്തിൻ്റെ ഒരു തെളിവായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ഒരുമിച്ച് ഹാലേലൂയാം, സ്വരമുയർത്തി ഹാലേലൂയാം, എല്ലാവരും ചേർന്ന് ഹാലേലൂയാം.
ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്പുറാവേ, നീ തലതല്ലി കരയാത്തത് എന്തുകൊണ്ടാ? മനുഷ്യരൊന്ന് ഒന്ന് തലതല്ലി കരയുന്നില്ല, ഒന്ന് പൊട്ടിക്കരയുന്നില്ല, ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ കൊടുക്കുന്നില്ല. സ്പിരിച്വാലിറ്റി എല്ലാം ഒരുതരം ഡ്യൂപ്ലിക്കസിയാ. നിങ്ങൾക്ക് അങ്ങനെ വരരുതേ പറയപ്പെട്ടവരെ. ദൈവസന്നിധിയിൽ തലതല്ലിക്കരയുന്ന ചങ്ങാലിപ്പുറാക്കളായി ഈ ധ്യാനം നിങ്ങളെ മാറ്റട്ടെ, മാറ്റട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ കരയാനുള്ള സമയം മുഴുവൻ വന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കരയണം. ദൈവത്തിൻ്റെ മുമ്പിൽ പൊട്ടി പൊട്ടിക്കരയണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊട്ടി പൊട്ടിക്കരയണം. ദൈവ സാന്നിധ്യത്തിന് അങ്ങനൊരു വില കൊടുക്കുമ്പോൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് മാരകമായിരിക്കും, ദാരുണമായിരിക്കും, ഭീകരമായിരിക്കും. പക്ഷേ ഒരു പുലരി പൊട്ടിപ്പുറപ്പെടും. ആ പുലരി ഒരു ഇമാൻസിപ്പേറ്റിംഗ് ലിബറേറ്റിംഗ് പ്രഭാതം, മോചനത്തിൻ്റെ ഒരു പ്രഭാതം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുമിച്ച് ഹാലേലൂയ്യാം, സ്വരമുയർത്തി ഹാലേലൂയ്യാം, എല്ലാവരും ചേർന്ന് ഹാലേലൂയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകം 16:17 എൻ്റെ ഓർമ്മ. ഓരോരുത്തരും അവനവൻ്റെ ധൂപകലശത്തിൽ കുന്തിരിക്കമിട്ടുകൊണ്ട് സന്നിധിയിൽ വരണം. ഓരോരുത്തരും അവനവൻ്റെ നമ്മുടെ ചങ്കിൻ്റെ പുകച്ചലിനെ ധൂപമാക്കി മാറ്റിക്കൊണ്ട് വരണം. സംഖ്യ 16:17, ഓരോരുത്തരും അവനവൻ്റെ ധൂപകലശത്തിൽ കുന്തിരിക്കമിട്ടുകൊണ്ട് ഈ നീറ്റലും ഈ വേവലാദികളുമായി ദൈവസന്നിധിയിൽ വന്ന് പഠിക്കണം. ഈ നീറ്റൽ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ സഹവൈദികരെ നോക്കിയിട്ട് എന്നോളം ആന്തരിക പീഡനം അനുഭവിച്ച ഒരൊറ്റ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ സത്യം നിങ്ങളോട് ഞാൻ പറയാം, അനേകം പേര് പൊട്ടിച്ചിരിച്ചും സന്തോഷിച്ചും ജീവിതം സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ അവർ സന്തോഷിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ എല്ലാവരും. പക്ഷേ ഞാൻ ഓർക്ക്, ഞാനൊരാൾ മാത്രം സങ്കീർത്തനത്തിന്, ഞാനൊരാൾ മാത്രം ഇത്ര പെടയുന്നത് എന്തിനാ? ഒരു പക്ഷേ അവരെക്കാളും അങ്ങയുടെ നാമത്തിന് വില കൊടുക്കുന്നുണ്ട്. സത്യം ഞാൻ നിങ്ങളുടെ സ്വന്തം ഒരു കൊച്ചു ധ്യാനം നടത്തി ഞാൻ നോക്കുമ്പം, ഞാൻ ചിലപ്പോഴെങ്കിലും അനേകം സഹവൈദികരെക്കാൾ കുറേ കൂടി ഇരുന്ന് ജപമാല അർപ്പിക്കുന്നുണ്ട്. എത്രയോ മണിക്കൂറുകൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മാത്രം എന്തുകൊണ്ട് ഇത്രയും അടിക്കപ്പെടുന്നു, ഭാരപ്പെടുന്നു? ചുറ്റുപാടെല്ലാം മനോഹരം, ആന്തരിക സംഘടന വരും, ആന്തരിക സംഘടന ശാന്തമാവും, ചുറ്റുപാടുന്ന് വരും, ഒരിക്കൽ പോലും സമാധാനത്തിൽ കിടത്തി ഓർക്കത്. ഒരു ഗസ്സമൻ അനുഭവിട്ട് ഇങ്ങനെ നീറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, അവരിലൂടെ ആരും അവരിലൂടെ ഒന്നും ചെയ്യാത്ത വിധം എൻ്റെ പേരറിഞ്ഞാലും ഇല്ലെങ്കിലും എത്രയോ മനുഷ്യരുടെ നീറ്റലുകളെ ദൈവം പാട്ടിലൂടെ തൊട്ടു. എവിടൊക്കെയോ പറഞ്ഞ വചനങ്ങൾ യൂട്യൂബിലൊന്നും കോടിക്കണക്കിന് മനുഷ്യർ കണ്ടിട്ടില്ലെങ്കിലും കേട്ട ചില മനുഷ്യർ, നിങ്ങളോടിപ്പോൾ സംസാരിച്ച സഹോദര ബ്രദർ തന്നെ, ഏറ്റവും വലിയ വിൽസൺ തന്നെ വലിയൊരു ഒരു അടയാളമാണത്. വിൽസനോടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എവിടൊക്കെയോ പറഞ്ഞ വചനങ്ങൾ നെഞ്ചിലിട്ട് സാന്നിധ്യമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പക്ഷേ യൂട്യൂബിലെ 1.5 ലക്ഷം വ്യൂവിനേക്കാൾ പറഞ്ഞ വാക്കുകൾ നെഞ്ചത്ത് കൊണ്ട് നടക്കുന്ന രണ്ടു പേരെ അവശേഷിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ആനന്ദമുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാന്നിധ്യത്തിലേക്ക് തിരികെ വരാം. ഒരുമിച്ച് ഹാലേലൂയ്യാം, സ്വരമുയർത്തി ഹാലേലൂയ്യാം. ഹന്ന എൽക്കാന, നിങ്ങൾക്കറിയാവുന്ന പോലെ സാമുവേലിൻ്റെ പുസ്തകത്തിലെ വ്യാഖ്യാനമാണ്. എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാർ, പെനീന, ഹന്ന. ഹന്നയ്ക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്, പെനീനയ്ക്ക് പെനീനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. അതുകൊണ്ട് തന്നെ പെനീനയും കുഞ്ഞുങ്ങളും എല്ലാം വന്ന് വട്ടം ചുറ്റി ഇവളോട് പറയും, അച്ചിപ്പെണ്ണെ നീ പൊട്ടിയാടി, നിനക്കൊണ്ടൊരു ഗുണമില്ല, നിനക്ക് കുഞ്ഞുങ്ങളില്ലടി, നീ ഞങ്ങൾക്ക് നാശമാടി, നമ്മുടെ സമൂഹത്തിന് പേരുദോഷമാടി, മച്ചിപ്പെണ്ണേ, ഗുണമില്ലാത്തവളെ, ഗുണം പിടിക്കാത്തവളെ. ഇതെല്ലാം കേട്ട് പൊട്ടി പൊട്ടി കരയാനല്ലാണ്ട് ഒന്നും ഇവൾക്ക് ഹന്നയ്ക്ക് മക്കളുണ്ടാക്കാൻ വേറെ മാന്ത്രിക വിദ്യയില്ലല്ലോ, മക്കളില്ല. പാപം വിധിക്കപ്പെട്ടവളാണ്, ശപിക്കപ്പെട്ടവളാണ്. കരയാനും എഴയാനും മാത്രം വിധിക്കപ്പെട്ട ഈ സാധു മൂലയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നപ്പം എൽക്കാന വന്ന് തോളത്ത് വിട്ടിട്ട് പറഞ്ഞ്, എടീ കൊച്ചേ, നീ വെറും പൊട്ടിയാണോ? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എടി, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ മെച്ചമല്ലേ? ഞാൻ നിനക്ക് 10 കുഞ്ഞുങ്ങൾ തരുന്ന സ്നേഹമല്ലേ തരുന്നത്? നീ ഓർത്ത് നോക്കിയേ, ഞാൻ നിന്നെ വിട്ടുപോയിട്ടുണ്ടോ? ഒരു 10 കുഞ്ഞുങ്ങളുടെ സ്നേഹവും ലാളനയും എൻ്റെ പൊന്നാരമുത്തെ ഞാൻ നിനക്ക് തരുന്നില്ലേ? അവളുടെ മുഖം തെളിഞ്ഞില്ല, കാരണം മക്കൾക്ക് പകരം മക്കൾ. ഭർത്താവ് മുത്തി ചുമപ്പിച്ചാലും കെട്ടിപ്പിടിച്ചാലും ദേർ ഇസ് എ വേക്കൻസി, ദേർ ഇസ് എ എംപ്റ്റിനെസ്, ഒരു അകശൂന്യതയുണ്ട്. അവൾ വിതുമ്പിക്കറിഞ്ഞപ്പോൾ ബൈബിൾ പറയുകയാണ്, എന്നാൽ പിന്നെ മൊത്തം നീ എഴുന്നേക്ക്, നമുക്ക് ജോർദാൻ നദീ തടത്തിൽ പോയി വെള്ളച്ചാട്ടം കാണാമെന്നോ, ഹെർമോൻ ചെരുവിൽ പോയി മഞ്ഞ് കാണാമെന്നല്ല എൽക്കാന പറഞ്ഞത്. എൽക്കാന അവളെ മനോഹരമായ തിബേരിയസ് നദീതടത്തിൽ പോയി കാറ്റുകൊള്ളാൻ കൊണ്ടിരുത്തുകയല്ലായിരുന്നു, പിന്നെയോ അവളെ ഷീലോയിലേക്ക് കൊണ്ടുപോയി.
ഷീലോ, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ് ഷീലോ. സാമുവേലിൻ്റെ ഒന്നാം അധ്യായം 9 വാക്യം, ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിച്ചതിനും പാനം ചെയ്തതിനും ശേഷം അവൾ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. അവിടെ ഇരുന്ന് അവൾ പദം പെർക്ക് കറിയാൻ തുടങ്ങി. പദം പെർക്ക് എന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റേ, കുടിച്ചിട്ടുണ്ടോ? അയ്യോ, നീയോ ചേച്ചിയോടല്ല, ഹന്നയോട് ചോദിച്ചതാ. അവിടുത്തെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ കുറച്ച് സമയമായി ഇവിടെ ഇരുന്ന് സങ്കീർത്തി ഇരുന്നുകൊണ്ട് നോക്കുന്നു, നീ കലവല നിന്നാണ്ടൊക്കെ മിണ്ടുന്നുണ്ട്, ശബ്ദമൊന്നും കേൾക്കുന്നുമില്ല. ഞാൻ കുറേ സമയമായി ഇവിടെ നോക്കുന്നു, നീ കുടിച്ചിട്ടുണ്ടോ? സത്യം പറ, നീ മദ്യപിച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞു, എന്നെ അധപതിച്ചവളായി കരുതരുത്, വീഞ്ഞോ ലഹരി പദാർത്ഥങ്ങളോ ഈ ഉള്ളവൾ തൊട്ടിട്ടില്ല. എൻ്റെ ഹൃദയവികാരങ്ങൾ ദൈവസന്നിധിയിൽ ഞാൻ പകരുകയായിരുന്നു. എന്നാ വർത്തമാനമാണ് പ്രിയപ്പെട്ടവരേത്? എൻ്റെ ഹൃദയവികാരങ്ങൾ ദൈവസന്നിധിയിൽ. ഞാൻ നിങ്ങളോട് ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഒരു വലിയ കാര്യമൊന്നുമല്ല എൻ്റെ സഹോദരങ്ങളെ, ഹൃദയം പഠിപ്പിക്കുന്ന ഏത് അനുഭവം വന്നാലും തത്ത പറയുന്നത് പോലെ നിങ്ങൾ അപ്പോൾ തന്നെ ആ വേദനയുടെ ചൂടും ചൂരും സ്വർഗത്തെ ഏൽപ്പിക്കണം. എൻ്റെ ഹൃദയം വല്ലാതെ പടയ്ക്കുന്നുണ്ട്, കർത്താവേ ഞാനിവിടെ വീണ് ചത്തുപോകും കേട്ടോ, ഈ ഓഫീസിൽ എനിക്ക് തുടരാൻ പറ്റത്തില്ല, എൻ്റെ തമ്പുരാൻ ഈ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്നോട് പെരുമാറുന്നത്, ഞാനിവരോട് എന്ത് ചെയ്ത്? കർത്താവേ, യു ഹാവ് ടു ടോക്ക് ഇറ്റ് ടു ദ ലോർഡ്. ദൈവത്തോട് മിണ്ടാൻ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, നിങ്ങൾ ഇന്ന് പഠിച്ചു തുടങ്ങണം. ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ പകരുകയായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥന വായിക്കേണ്ട, നിങ്ങളപ്പോൾ പോയി ബൈബിളും വായിക്കേണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിമുട്ടി താറുമാറാക്കി കളയുന്ന സകല വേദനകളെയും ദൈവത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയണം. എൻ്റെ ഹൃദയം നീ, മറ്റൊരു സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ച് സിറോ മലബാറിൻ്റെ സായന്തന പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. നമ്മൾ ആദ്യം ദൈവത്തോട് മനുഷ്യൻ മിണ്ടുന്നത് പോലെ മിണ്ടണം. പഴയ നിയമം വായിക്കുമ്പോൾ നാം കേൾക്കുന്നു, ദൈവം മോശയോട് സംസാരിച്ചു, മോശ ദൈവത്തോട് സംസാരിച്ചു. ഇറ്റ്സ് നോട്ട് അൻ ഇമേജറി, അത് പണ്ട് നടന്നൊരു കാര്യമല്ല പ്രിയപ്പെട്ടവർ. ഒരിക്കലും ബൈബിളൊന്നും അങ്ങനെ എഴുതി തള്ളരുത്. അന്ന് ദൈവം മോശയോട് മിണ്ടിയെങ്കിൽ ഇന്ന് ദൈവം നമ്മളോട് മിണ്ടണമല്ലോ. അന്ന് മോശ ദൈവത്തോട് മിണ്ടിയെങ്കിൽ നമ്മുടെ ചങ്കിൻ്റെ പടച്ചിലുകൾ നിങ്ങൾ മിണ്ടണം. അനേകരുടെ വിഷാദത്തിൻ്റെ, എൻ്റെ ഒരു പ്രത്യേകത, ഈ വേദന വരുന്ന സമയത്ത് ഞാൻ ഹൈലി ഡിപ്രഷഡ് ആകും, പക്ഷെ അതിനുശേഷം ഞാൻ പറക്കാൻ തുടങ്ങും. ഞാൻ എൻ്റെ കൂടെ നിന്നവരെ എല്ലാം പറപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അകത്തിടുമ്പോൾ ആദ്യം നമ്മൾ പറക്കേ. നമ്മൾ ഉദാഹരണത്തിന്, നമുക്കൊരു സങ്കടം വന്നു, നമ്മുടെ കൂട്ടുകാരൻ ഡേവിഡ് നമ്മളോട് വളരെ മോശമായി പെരുമാറി, താങ്ങാനാവാത്തൊരു വേദന. അപ്പം നമ്മൾ പറയും, ഇവനല്ല ഇവൻ്റെ അപ്പൂപ്പം നിരൂപിച്ചാൽ പറയത്തില്ല. എൻ്റെ രോമത്തെ, എന്നെ തകർക്കുന്ന പോട്ടെ, എൻ്റെ രോമത്തെ പോലും തുടത്തില്ലെന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും വലിയ അപകടമാണ്. നമ്മൾ ഈ സാഹചര്യങ്ങളെ സ്വർഗത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ്. ശരിക്കും നമ്മുടെ ചങ്ക് നീറി കുത്തി തകർന്നിരിക്കുക, പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ഹേ, ഇതൊന്നും നമ്മളെ തുടത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ പോയി ഡിപ്രസ്ഡ് ആകും. നിങ്ങളിൽ അനേകർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, കൊച്ചു കാര്യമാണ്. നമ്മൾ പറയും, പിന്നെ നമ്മളിത് ഒന്നാം ക്ലാസ് തൊട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുക. നമ്മുടെ കാലം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നീ എന്നോട് പിണങ്ങിയ എൻ്റെ വീട്ടിലെ, ഉണ്ടോ, ഇത് പണ്ട് തൊട്ട് നമ്മൾ ശീലിച്ചിരിക്കുന്ന. നീ എന്നോട് പിണങ്ങിയാൽ എൻ്റെ വീട്ടിലെ കഞ്ഞി വേഗത്തില്ല. പിന്നെ അതായത് നെഗേറ്റ് ചെയ്ത് പോവുക നമ്മൾ, വി ആർ നെഗേറ്റിങ്. ഒരിക്കലും ചെയ്യരുത്. നീ എന്നോട് പിണങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലെ കഞ്ഞി വെന്തില്ല, എൻ്റെ ചങ്ക് വെന്തുപോയി എന്ന് പറയുമ്പം ആദ്യം ഭയങ്കര മടുപ്പും നിരാശയും തോന്നും. എന്നിട്ട് ദൈവസന്നിധിയിൽ കൊടുക്കണം, കർത്താവേ ഞാൻ അനുഭവിക്കുന്ന ഈ വേദന നിൻ്റെ, എൻ്റെ ഹൃദയവികാരം അപ്പാടെ ദൈവസന്നിധിയിൽ കൊടുക്കുന്നു. അപ്പോൾ ഡിപ്രഷൻ മാറിപ്പോയിട്ട് നമ്മളിൽ കൃപ വന്നറിയും. ആ സമയത്ത് നമ്മൾ തിരിച്ച് ദൈവസാന്നിധ്യത്തിലേക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ആദ്യം ഭയങ്കര ഊർജ്ജസ്വതയായിരിക്കും. പിന്നെ ഇതൊക്കെ നിസ്സാരമല്ലേ, പുല്ല് പോലെ, ഇതൊക്കെ നമുക്ക് വെറും പുല്ല് പോലല്ലേ എന്ന് പറയും. നമ്മൾ രണ്ട് ദിവസം നല്ല അടിപൊളി കുതിര പോലെ പാഞ്ഞു നടക്കും, നാലാം ദിവസം കിടന്നു പോകും. ഈ കാലഘട്ടത്തിൽ അനേകരും ഡിപ്രഷൻ വരുന്നതിൻ്റെ കാര്യം ദൈവസന്നിധിയിൽ ഹൃദയവികാരങ്ങൾ പകരാത്തതാണ്. നിങ്ങൾ നോക്കിക്കോ, ഇത് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഒരുമിച്ച് ഹാലേലൂയാം, ഹാലേലൂയാം, സ്വരമുയർത്തി ഹാലേലൂയാ. 2022-23 ആകുമ്പോൾ 10-ൽ 2 പേര് വിഷാദരോഗത്തിൻ്റെ മരുന്ന് കഴിക്കുമെന്നാണ് പറയുന്നത്. 10-ൽ 2 പേര്, ആർക്കറിയാം ഇപ്പം ഈ കൂട്ടത്തിലുള്ളവർ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, എനിക്ക് വ്യക്തമല്ല, ആരും താഴ്ത്തിയതല്ല. 10-ൽ 2 പേര് വിഷാദരോഗത്തിൻ്റെ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തിരിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ ബാല്യകാലം മുഴുവനും ഞാൻ കരഞ്ഞതാ. കരഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം ഞാൻ ഉലഞ്ഞതാ.
ഞാൻ തകർന്നതാ, ഞാൻ പിടഞ്ഞതാ. പാട്ടുകൾ എഴുതുമ്പോഴും പാടുമ്പോഴും ഒക്കെ സത്യത്തിൽ പാട്ടെങ്ങനെ ഉണ്ടായത്? എനിക്ക് ഈ മഹാനൊമ്പരങ്ങളോട് പടവെട്ടി ഇവയ്ക്ക് കൊടുത്ത വെന്റിലേഷനായിരുന്നു എൻ്റെ പാട്ടുകളെല്ലാം. എൻ്റെ പാട്ടുകളെന്ന് പറയാം, സോറി, ദൈവത്തിൻ്റെ കരുണയിലെ മുമ്പിൽ എന്ന് പറയുന്നു. ദൈവം തന്ന പാട്ടുകളാണെങ്കിലും എന്നിലൂടെ വന്ന പാട്ടുകൾ ആദ്യമെല്ലാം വിഷാദാത്മകമായിരുന്നു. എന്നിലൂടെ വന്ന പാട്ടുകളെ പഠിച്ചിട്ടുള്ളവരോട് ചോദിക്കുക, ആദ്യകാല പാട്ടുകളൊക്കെ നൊമ്പരങ്ങളാ, വിഷാദവാ, ഞാൻ ആരോടി ഇതെല്ലാം പറയും, എല്ലാം പോസിറ്റീവ് ടച്ച് ഉണ്ടെങ്കിലും പിന്നീട് ഭാരങ്ങളെ ദൈവസാന്നിധ്യത്തിന് വിട്ടുകൊടുക്കാൻ ഒരു കൊണിശം, ഒരു ഫ്രാക്ഷൻ സാധിച്ചപ്പോൾ പാട്ടുകളുടെ താളം മാറി, രാഗം മാറി, ഭാവം മാറി, ഇമ്പാക്റ്റ് മാറി, ഇമ്പറ്റസ് മാറി. കർത്താവിൻ്റെ മുമ്പിൽ പറയാൻ തുടങ്ങി, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി ഒന്ന് ദൈവം ചെയ്യും. ഇന്നും പ്രതീക്ഷയോടെ അത് കാത്തിരിക്കാൻ ഇടവരുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഒരു പൊട്ടനെയും പൊട്ടിയേയും പോലെ അല്പം വിധിക്കാൻ പറ്റുന്നത്, അല്പം വില കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ദൈവസാന്നിധ്യത്തിൽ എല്ലാം പറയുക, ഒരുമിച്ച് ഹാലേലൂയ്യാം, സ്വരമുയർത്തി ഹാലേലൂയ്യാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ഹൃദയം ധൂപകലശം പോലെ പുകയുന്നുണ്ടാവും. സംഖ്യ 16:17, നിങ്ങളുടെ സ്വന്തം ധൂപകലശത്തിൽ കൊന്തിരിക്കമിട്ടുകൊണ്ട് ആ നീറ്റലുമായിട്ട് ദൈവസാന്നിധ്യത്തിൽ വരിക. സംഖ്യയുടെ പുസ്തകം 4:13, നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഈ വചനം, ബലിപീഠത്തിൽ നിന്ന് ചാരം മാറ്റുക, ഒരു ചമന്ന മേലങ്കി വിരിക്കുക. അതായത് ഇന്നലെ നിങ്ങൾ ചെയ്ത നന്മകളും നിങ്ങളുടെ ആധ്യാത്മികതയും ഒക്കെ ഉടക്കിടക്കട്ടെ, പക്ഷേ ഇന്ന് ഒരു ചമന്ന മേലങ്കി, ഇന്നൊരു ചമന്ന മേലങ്കി നീ വിരിക്കണം. ഹൃദയത്തെ പടപ്പിക്കുന്ന ചോര മയമുള്ള ഒരു മേലങ്കി നിന്റെ ബലിപീഠത്തിൽ വിരിച്ച് നീ ബലിയർപ്പിക്കണം. രണ്ട് കരങ്ങളും ഉയർത്തി ഹാലേലൂയ്യാം, സ്വരമുയർത്തി ഹാലേലൂയ്യാം, എല്ലാവരും ചേർന്ന് ഹാലേലൂയ്യാം, കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഹാലേലൂയ്യാം. നമുക്ക് കരങ്ങൾ നെഞ്ചിൽ വെച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ ഭാരങ്ങളും ഈ കഴിഞ്ഞ 2-3 വർഷം കടന്നു പോകുന്ന നൊമ്പരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നീറ്റിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഈശോയോടൊന്ന് പറയാൻ നോക്ക്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹാലേലൂയ്യ, 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 ഹാലേലൂയ്യ. ഞാൻ ഏറ്റവും നിസ്സാരപ്പെട്ടവനും പാപിയുമാണെന്ന് കർത്താവെ ഈ ശുശ്രൂഷ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ തമ്പുരാനെ, ഈ ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ നൊമ്പരങ്ങൾ തമ്പുരാനെ ഞാൻ വീഴാതിരുന്ന നിൻ്റെ ഭാഗ്യം കൊണ്ടാണ് തമ്പുരാനെ. കണ്ണുനീരിന് ഞാൻ നന്ദി പറയുന്നു. നിന്റെ മുമ്പിലാണല്ലോ ഞാൻ കരഞ്ഞത് കർത്താവേ. എനിക്ക് അടക്കാൻ പറ്റാത്ത നെഞ്ചിൻ്റെ ഭാരവുമായി ഞാൻ കിടക്കെ കിടന്ന് മറിഞ്ഞത് ഓർക്കുന്നു. എൻ്റെ അപ്പാ മുറിക്കകത്തിരുന്ന് കരഞ്ഞത് നീ കാണുന്നല്ലോ. എന്നോട് നിന്നോടാണ് എനിക്ക് പരാതിയുള്ളത്. ഈശോയെ നീ എന്നെ അറിയണമേ. നിങ്ങൾ ഹൃദയം തുറന്ന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹാലേലൂയ്യ, ഹാലേലൂയ്യ. വെറുതെ അർത്ഥമില്ലാതെ ഈശോയെ സ്തുതി സ്തുതി എന്ന് മാത്രം പറയാതെ എല്ലാ ഭാരവും പറ. ഹാലേലൂയ്യ, ഹാലേലൂയ്യ. എൻ്റെ കർത്താവെ, താങ്ങാനാവാത്ത ഭാരം എൻ്റെ നെഞ്ചത്തിരിക്കുന്നു കർത്താവെ. മനുഷ്യൻ ഇങ്ങനെ എങ്ങനെ മാറും കർത്താവെ? എൻ്റെ തമ്പുരാനെ ഇങ്ങനെ അത് നീ അറിയുന്നു, അത് നീ അറിയുന്നു, അത് നീ അനുവദിക്കുന്നു. എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും നന്ദി. ഹാലേലൂയ്യ, 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 ഹാലേലൂയ്യ. എല്ലാ വത്സലമുള്ള സഹോദരങ്ങളെയും, ഞാൻ ചമ്പക്കുളംകാരനാണ്. ചമ്പക്കുളത്ത് ഞങ്ങളുടെ വീട് പണ്ട് കഴിഞ്ഞിരുന്നത് നെല്ല് കുത്തി വിറ്റാണ്, നെല്ല് കുത്തി പുഴുങ്ങി വിറ്റിട്ടാണ്. അങ്ങനെ നെല്ല് കുത്തി വിൽക്കുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. 45-48 വർഷം മുമ്പ് എൻ്റെ 3-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ചെമ്പക്കുളം പള്ളിയുടെ നെല്ല് മോഷണം പോയി. മോഷ്ടാവിനെ പിടിച്ചു. പക്ഷേ മോഷണം മുതലിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. ചേട്ടനും അപ്പനോടെ കൂടി കഞ്ഞി വൈശ്യംഭാഗം, അമ്പലപ്പുഴ വൈശ്യംഭാഗം കഞ്ഞിപ്പാടത്തെ നെല്ലാണ് എന്നും പറഞ്ഞ് മോഷ്ടാവ് ഞങ്ങൾക്ക് വിറ്റു. ഞങ്ങൾ സാധാരണ നെല്ല് വാങ്ങുന്ന പോലെ വാങ്ങി. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ ഓർമ്മയിലില്ല, എൻ്റെ പറഞ്ഞു കേട്ടില്ല. ചേട്ടായി എന്നിച്ചിരി കുടിക്കുന്ന മദ്യപിക്കുന്ന സമയമായിരുന്നു. ചേട്ടായി അയൽക്കാരനായ ഹൈന്ദവ സഹോദരൻ ഈ നെല്ല് കൊണ്ടുവന്നപ്പം കഞ്ഞിപ്പാടത്തെ നെല്ലാണ്. അദ്ദേഹത്തിന് നെല്ല് വിൽക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് വാങ്ങി. ഏതായാലും മോഷണം മുതൽ ഞങ്ങളുടെ കയ്യിലാണ്. ചേട്ടൻ്റെ മദ്യപിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പാഴറിവുണ്ടായിരുന്നോ എനിക്ക് അറിവില്ല. ഏതായാലും പൈസ കൊടുത്താണ് നെല്ല് വാങ്ങിയത്, മോഷണം മുതലായിക്കൊണ്ട് ഒളിപ്പിച്ചതല്ല. നാട്ടുകാർക്ക് ഒരേ ഒരു ആഗ്രഹം, ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്തണം. ചെമ്പക്കുളത്തങ്ങാടിയിലൂടെ ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്തണം. ചെമ്പക്കുളത്തങ്ങാടിയിലൂടെ ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്തണം. ചേട്ടൻ, എൻ്റെ സഹോദരൻ അച്ഛൻ അന്ന് സെമിനാരി പഠിക്കുകയാണ്. എൻ്റെ മൂത്ത സഹോദരി ഒരാൾ അന്ന് ബനാറസിൽ സിസ്റ്ററായി വ്രതവാഗ്ദാനം കഴിഞ്ഞ് പോയിരിക്കുക. അപ്പം അച്ഛനും കന്യാസ്ത്രീയും ഒക്കെ ആയി വരുന്ന വീട്ടിലെ കള്ളനെ ചമ്പക്കുളത്തങ്ങാടിയിലൂടെ വിലങ്ങ് വെച്ച് നടത്തുന്നത് ആൾക്കാരുടെ ഒരു ആവശ്യമാണ്. ആൾക്കാരെ ഞാനത് കുറ്റപ്പെടുത്തുന്നില്ല.
പള്ളിയുടെ നെല്ലൊക്കെ ഒരു വീട്ടിലിരുന്ന് നമ്മളെല്ലാം ഇത് തന്നെ പറയും. അതിനകത്ത് അവരുടെ മനസാക്ഷിയൊന്നും കുറ്റം പിടിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീട് ചത്തതുപോലെയായി, ഞങ്ങളുടെ വീട് മരിച്ചതുപോലെ, ഞങ്ങൾ ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞതുപോലെ ഭയങ്കര വേദനയിലൂടെ കടന്നു പോകുകയും ഞങ്ങളുടെ അടുക്കളയിലൊന്നും പാചകം ചെയ്യുന്നില്ല, എല്ലാവർക്കും നിരാശ. അതിൻ്റെ ഇടയ്ക്കൂടെ ചേട്ടന്മാർ പഞ്ചായത്ത് ഓഫീസറെ കാണാൻ പോകുന്നു. ഞങ്ങളുടെ സ്വാധീനത്തിന് വേണ്ടി അച്ചാച്ചൻ അന്നത്തെ കുട്ടനാട് എം എൽ എ ആ ഈപ്പൻ കണ്ടക്കുടിയെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പല വിധത്തിലുള്ള സ്വാധീനത്തിന് വന്ന പഴയ അച്ഛന്മാരോട് ഞങ്ങളെക്കുറിച്ചുള്ള കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഞങ്ങളങ്ങനെ മോഷ്ടിക്കുന്നവരൊന്നും അല്ല എന്നൊക്കെ പഴയ അച്ഛന്മാരെ കൊണ്ട് പറയിപ്പിച്ച് ഒരു കത്ത് വാങ്ങാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് പഴയ അടുക്കളയുടെ അഴുക്ക് പിടിച്ച ചുവരിൽ ചാരി ഇരിക്കുന്ന അമ്മയുടെ ഒരു തേജോ രൂപം എൻ്റെ മനസ്സിലുണ്ട്. ഒരു ചെറിയ കുരണ്ടിയിൽ ചാരി ഇരുന്ന് അമ്മ ആകാശത്തേക്ക് അല്പം നിരാശയോടെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു വാക്കിൽ നിരാശയില്ല. അവളുടെ മുഖത്ത് നിരാശ ഉണ്ടായിരുന്നു, വിഷാദമുണ്ടായി. വിഷാദമാണോ നിരാശയാണോ എനിക്കറിയില്ല. അവളിങ്ങനെ പറഞ്ഞു, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വിലങ്ങ് വീഴ്ത്തുകയില്ല. ഒരുമിച്ച് ഹാലേലൂയ. 2 സാമുവേൽ 7:26 ഇതിന് സമാനമായൊരു വാക്കുണ്ട്, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ, അങ്ങാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്നറിയപ്പെടട്ടെ, അതിൻ്റെ ഫലമായി ദാസൻ്റെ കുടുംബം ദൈവസന്നിധിയിൽ സ്ഥിരമായി നിൽക്കട്ടെ. 2 സാമുവേൽ 7:26 നിങ്ങൾ മറക്കരുത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേർഡ് ഓഫ് ഗോഡ് റിഗാർഡിങ് ഫാമിലി. കുടുംബത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു എഴുത്താണ്. 2 സാമുവേൽ 7:26, സർവശക്തനായ ദൈവം അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. ലെറ്റ് ദൈ നെയിം ബി ഗ്ലോറിഫൈഡ്. ഇതൊക്കെ വലിയൊരു വിഷയമാണ്. അവിടുത്തെ നാമം ആരാധിക്കപ്പെടട്ടെ. അങ്ങാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന്, സർവശക്തനായ അങ്ങാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. കണ്ടോ, ഇവാഞ്ചലൈസേഷൻ. സോ ആരാധന, വർഷിപ്പ് ആൻഡ് ഇവാഞ്ചലൈസേഷൻ, അതിൻ്റെ റിസൾട്ട് എന്താണ്? എൻ്റെ കുടുംബം അങ്ങയുടെ സന്നിധിയിൽ സ്ഥിരമായി നിൽക്കട്ടെ. ഒരുമിച്ച് പറഞ്ഞേ ഹാലേലൂയ്യാം. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഹാലേലൂയ്യാം. സ്വരമുയർത്തി പറഞ്ഞ് ഹാലേലൂയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്തി. ഞങ്ങളുടെ വീട് നരകിച്ച ദിവസങ്ങളായിരുന്നു. എൻ്റെ ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്തിയില്ല. എനിക്കറിയില്ല ഈപ്പം കണ്ട കൂടി സാറിൻ്റെ ശുപാർശക്കത്ത് കിട്ടിയോന്ന്, ഒന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ തലയിലിരിക്കുന്നത് അമ്മയുടെ ഈ പ്രാർത്ഥനയാണ്. ഞാൻ മുറുകെ പിടിച്ച ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വിലങ്ങിടുകയില്ല. ആ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന മനുഷ്യൻ്റെ മേലെ ഒരു ഉറപ്പ് ഇറങ്ങി വരും. ഒരു എല്ലാം കാൽ കീഴിൽ നിന്ന് മറിഞ്ഞു പോകുമ്പോഴും ഒരു ഉറപ്പിറങ്ങി വരും. ഒരുമിച്ച് ഹാലേലൂയ്യാം. എല്ലാം മറിഞ്ഞു പോകുമ്പോഴും ആ ആള് മറിഞ്ഞു വീഴില്ല. മറിയമേ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ചിത്രീകരണത്തിന് ശേഷം മറിയത്തെ നാം സുവിശേഷത്തിൻ്റെ ഒടുവിൽ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. 19:19 എൻ്റെ ഓർമ്മ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശം ഇരുളുന്നു, തേജോഗോളങ്ങൾ ഇളകുന്നു, നട്ടുച്ചയ്ക്ക് ഇരുട്ട് വരുന്നു, കാറ്റൂതി വരുന്നു, കൊടുങ്കാറ്റ് ഇളകിമറിയുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, കാൽവരിയുടെ നെറുക പോലും പൈക്കപ്പൽ പോലെ ഇളകിയാടുന്നു, കാൽവരിയുടെ മഞ്ഞ മണ്ണിൽ നിൽക്കുന്ന കുരിശുകൾ ഇളകിപ്പറിയുന്നു, ശവശരീരങ്ങൾ കുരിശിൽ നിന്ന് പറിച്ചെറിയുന്ന വിധത്തിലുള്ള കൊടുങ്കാറ്റും ഭീകരമായ ഭൂകമ്പവും, ശവകുടീരങ്ങൾ തുറക്കപ്പെടുന്നു, തുമ്പി പറക്കുന്ന പോലെ ശവശരീരങ്ങൾ പറക്കുന്നു, ദേവാലയത്തിൻ്റെ തിരശീല രണ്ടായി കീറുന്നു. എന്നുവെച്ചാൽ ആശ്രയിച്ച് ദൈവത്തിന് വില കൊടുത്ത പ്രാർത്ഥന പോലും വെറുതെയാണെന്ന് തോന്നുന്നു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ സാന്നിധ്യത്തിന് വില കൊടുത്ത് പഠിച്ച മറിയം ആ സമയത്ത് പ്രാർത്ഥന നിരർത്ഥകമായി തോന്നുന്നു, ഒന്നിനും ഒരു അർത്ഥമില്ലെന്ന് തോന്നുന്നെങ്കിലും മറിയത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു എന്നാണ്. മറിയം ഇളകാതെ നിന്നു. സാന്നിധ്യത്തെ ചങ്കിലിട്ടുണ്ട് നടന്ന ഈ പെണ്ണ് ഇളകാതെ നിന്നു. ഇതൊരു അച്ചാരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളെ കോർത്തു വലിക്കുമെന്ന് തോന്നിയാലും സാന്നിധ്യത്തെ ചങ്കിലിട്ടിട്ടിട്ട് പഠിച്ചാൽ ആ വലിയ ഭീകരതയുടെ സമയത്ത് ഇളകാതെ നിൽക്കാൻ നമുക്ക് പറ്റും. ഒരുമിച്ച് ഹാലേലൂയ്യാം. ഹാലേലൂയ്യാം. സ്വരമുയർത്തി ഹാലേലൂയ്യാം. എല്ലാവരും ചേർന്ന് ഹാലേലൂയ്യാം. എല്ലാവരും ചേർന്ന് ഹാലേലൂയ്യാം. വത്സലമുള്ള സഹോദരങ്ങളെ, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ കൊണ്ട് നടക്കുന്നത് വീട്ടിൽ എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ വീട്ടിൽ 12 മക്കളാണ്, അവസാനത്തെ കുഞ്ഞാണ്. ചെറുപ്പത്തിൽ, എൻ്റെ പ്രായത്തിൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കളിപ്പാട്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ആശാരി സഹോദരങ്ങളുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കളിപ്പാട്ടം അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തടിയുണ്ട്,
എനിക്ക് കളിപ്പി നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ഇതിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്കൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിൽ തീർച്ചയായിട്ടും കുറച്ച് കളിപ്പാട്ടമൊക്കെ കിട്ടി കാണും. എനിക്കൊക്കെ കളിപ്പാട്ടം ഒരു സ്വപ്നമായിരുന്നു, സ്വപ്നം ഉണ്ടാക്കി കിട്ടത്തില്ല, കളിക്കാനൊന്നും കിട്ടത്തില്ല. ആകെ ഒരു കളിപ്പാട്ടം ഉള്ളത് അപ്പുറത്തെ വീട്ടിലാണ്, ഞെക്കുമ്പോൾ തുപ്പുന്ന ഒരു പാവയാത്. അവിടെ ചെന്ന് ജോസഫ്പുട്ടിയോട് ആ പാവയൊന്ന് കൈ തരാൻ പറഞ്ഞാൽ പാവ കയ്യിലോട്ടല്ലായിരുന്നു, അവൻ പിടിച്ചൊറ്റ ഞെക്കാം എൻ്റെ മോന്തയ്ക്കോട്ട് തുപ്പും, തുപ്പലും മേടിച്ചുകൊണ്ട് പോരാന്നേ ഉള്ളൂ. ഞെക്കുമ്പോൾ തുപ്പുന്ന പാവ അപ്പുറത്തിരിപ്പുണ്ട്. പിന്നെ ആശാരി സഹോദരങ്ങളുടെ വീട്ടിലിങ്ങനെ ഉന്തുന്ന വണ്ടിയുണ്ട്. എനിക്കൊരിക്കലും ഒരു കളിപ്പാട്ടമില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ വീട്ടിലെ ആളെണ്ണം കൂടുതലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ എങ്ങനെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചൊക്കെ കൊണ്ട് നടക്കുന്നത് ചേട്ടനും ചേച്ചി പാപ്പച്ചനും മറിയമ്മയും. അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കളി എവിടുന്ന് കണ്ടുപിടിച്ച് നടത്തില്ല, ഈ കളി എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നറത്തില്ല. കാക്ക പറവറ പറഞ്ഞാൽ ഞാൻ പറയും കാക്ക പറവറ, കോഴി പറവറ ഞാൻ പറയും കോഴി പറവറ. എവിടുന്ന് ഇവരുണ്ടാക്കിക്കൊണ്ട് വന്നോ ഈ കളി? പക്കി പറവറ ഞാൻ പറയും പക്കി പറവറ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചേട്ടൻ കയറി പറയും അച്ചാച്ചൻ പറവറ, അവിടെ ഞാൻ പറയും അച്ചാച്ചൻ പറവറ. ഉടനെ ഇവർ രണ്ടുപേരും അയ്യേ അച്ചാച്ചൻ പറക്കത്തില്ലേ അച്ചാച്ചൻ പറക്കത്തില്ലേ. ഇവിടെ ഇവർ തന്നെ പറയുന്നു, ഇവർ തന്നെ ചിരിക്കുന്നു, ഞാനിങ്ങനെ വടി വണ്ടയ്ക്കുക പോലെ അടക്കിയിരിക്കുന്നു. എന്നിട്ട് എന്നെ കളിപ്പിക്കുക, എന്നെ ചിരി, എന്നെ കൊണ്ട് നടക്കാൻ വേണ്ടി ഇവരുടെ പാട്. ഇനി പിന്നെ കളി തുടങ്ങി, ആ വാവെ നമുക്ക് ഇനിയും കളിക്കാം, ഇനിയും കളിക്കാം. മാടത്ത പറവറ, അവിടെ ഞാൻ പറയും മാടത്ത പറവറ. തത്തമ്മ പറവറ, തത്തമ്മ പറവറ, ഓലേഞ്ഞാലി പറവറ, ഓലാലാലാലെ പറവറ. എൻ്റെ ഇടയ്ക്ക് കൂടെ കയറി മറിയുമ്പ പറയും അമ്മച്ചി പറവറ, ഞാൻ പറയും അമ്മച്ചി പറവറ. അയ്യേ അമ്മച്ചി പറക്കത്തില്ലേ. എന്നെ ഇക്കളി ഇടുക, ഇവർ ചിരിച്ച് മറിയുക. ഇതെന്തോ എനിക്കിന്നും മനസ്സിലായിട്ടില്ല, അന്നും മനസ്സിലാവും. അവർ ചിരിക്കുന്നു, ഞാനിങ്ങനെ കണ്ണും മിഴിച്ചിരിക്കുന്നു. എന്നെ പള്ളി കൊണ്ടുപോകുന്നത് മല്ല് പിടിച്ച ഒരു ജോലിയാണ്. അങ്ങനെ ഇങ്ങനെയും മറ്റുമൊന്നും പള്ളിയിൽ പോകാൻ എന്നെ സമ്മതങ്ങളല്ല, പള്ളിയിൽ പോകാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നെ കൊണ്ടുപോകുന്നത് മല്ല് പിടിച്ചൊരു പരിപാടിയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അപ്പൻ സാധാരണ ഒരു മുണ്ട് മാത്രമേ ഉടുക്കത്തുള്ളൂ, കല്യാണ ദിവസങ്ങളിൽ വേഷ്ടി ഇടുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ പള്ളിയിൽ പോകുന്ന അന്ന് അപ്പൻ വെള്ളമുണ്ടും വെള്ള ഷർട്ടും എക്സ്ട്രാ വേഷ്ടിയും കൂടി ഇടും. എന്നെ കൊണ്ടുപോകുന്ന അപ്പനാണ് പള്ളി വരെ, ഞാനോ മറ്റോ അങ്ങനെ എങ്ങും നിന്ന് കൊടുക്കത്തില്ല. പാലത്തെ കയറുമ്പോഴാണ് വട്ടിപ്പുല്ലേൽ, ആ വട്ടിപ്പുല്ലെന്നെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയത്തില്ലായിരിക്കും, ചമന്ന ഒരു നല്ല പെയിൻ്റ് അടിച്ചതുപോലെ തുമ്പിയിരിക്കുന്നു. എനിക്ക് അപ്പം തോന്നുന്നു അതിനെ പിടിക്കണമെന്ന്, പിന്നെ അങ്ങ് എടുത്ത് ചാടുകയാണ്. അപ്പം അപ്പൻ വളരെ കരുതലോടെയും കാവലോടെയും നിന്നില്ലെങ്കിൽ അപ്പനെയും കൊണ്ട് ഞാൻ വെള്ളത്തിൽ പോകും. അതുകൊണ്ട് അപ്പൻ അതുപോലെ മല്ല് പിടിച്ചിട്ട് തന്നെ ഈ പാലത്തെ നിറക്കിക്കൊണ്ട് തുമ്പിയെ ഞാൻ പിടിച്ചു തരാം, ഇങ്ങോട്ട് വാ. ഇത് പാലത്തിൻ്റെ സ്റ്റെപ്പ്, കുട്ടനാട്ടുകാർക്ക് ഇത് കൂടുതൽ മനസ്സിലാവും, സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് പിന്നെ നിലത്തിറങ്ങി. അപ്പോഴൊരു മാക്കാച്ചി കുഞ്ഞ് അവിടെ കിടക്കുന്നതാണ്ട്, അതിനെ അവിടെ ഇട്ട് അരച്ച് പഞ്ചർ പരവാക്കുക. അപ്പം എന്നെ അവിടുന്ന് പിടിച്ച് വലിച്ചു കൊണ്ടു ഇങ്ങനെ പള്ളി ചെല്ലുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൻ പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കും. അയ്യോ ഇനി പണവട നേരം ഇതിനെ സഹിക്കാൻ പറ്റത്തില്ല അപ്പൻ. അയ്യോ അവൻ എന്നെ അമ്മയ്ക്ക് കൈമാറും. അപ്പനെങ്കിലും സമാധാനത്തിൽ പോയി കുർബാന വിടാൻ വേണ്ടി അകത്ത് കയറും. ഇനി എൻ്റെ തൊന്തരവ് മുഴുവൻ അമ്മയുടെ അടുത്താണ്. അപ്പോൾ അവിടെ കിടന്നുള്ള പരിപാടി എന്ന് വെച്ചാൽ അമ്മയുടെ കഴുത്തിലിങ്ങനെ ഈ മണിയുടെ നൂല് ഞാന്ന് കിടക്കുന്ന പോലെ വലിയൊരു ബെന്തിങ്ങുണ്ട്, അത് ഞാന്ന് കിടന്ന് മണിയടിക്കുന്ന പോലെ തൂങ്ങിക്കിടക്കുക. പിന്നെ അമ്മച്ചേരി ഇവിടെ തള്ളവല്ലേ ഇങ്ങനെ കിടന്നുകൊണ്ട് കയ്യെ പിടിച്ച് ഇങ്ങനെ കിടന്ന് ആടുക. അമ്മച്ചേരെ ഞൊറച്ചിലിൻ്റെ അകത്തൂടെ കയറി ഇങ്ങനെ ഇറങ്ങുക, ഇങ്ങനെ കയറി അങ്ങനെ ഇറങ്ങുക. അമ്മച്ചി ഇന്നലെ കൊന്തയല്ലി ഞൊറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഞൊറച്ചിലുണ്ട്, അത് മടക്കി കുത്തി തിരിച്ച് കയറ്റി വയ്ക്കുക. ഇതാണ് എൻ്റെ പരിപാടി. അപ്പം ഇടയ്ക്ക് ചെറുക്ക ചെറുക്ക ഇവിടെ പാട്ട് വരുന്നില്ല, പാട്ട് വരുന്നത്. അപ്പം അന്നത്തെയൊക്കെ കുർബാനയ്ക്ക് ഒരു പ്രത്യേകതരം മാധുര്യം ഉണ്ട്, അത് തോന്നല്ല അങ്ങനെ ആയിരുന്നു കേട്ടോ. ഓശാനാടും ഈശനു സദതം നിം, രണ്ട് ഇൻസ്ട്രുമെൻ്റ് ഉള്ളെന്ന്, ഒരു ഡുമ്മും ഒരു നിമ്മും. പക്ഷേ ഇത് എവിടുന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ പോലെ പടവണ്ടാറ് ഇൻസ്ട്രുമെൻസും ബഹളങ്ങളൊന്നും ഇല്ല, ഒരു ഡുമ്മുണ്ട് ഒരു നിമ്മുണ്ട്. പക്ഷേ അപ്പോൾ ഈ കിങ്ങിണി കളിക്കുന്നത് അമ്മച്ചിയുടെ കയ്യെന്ന് വിട്ടുപോകത്തില്ല, അമ്മച്ചിയുടെ കയ്യെ തൂങ്ങി പിടിക്കാനും നോക്കി വിരി മാറ്റി നോക്കിയപ്പോൾ അവിടെ നിന്നൊരാൾ ഡുമ്മെന്ന് അടിക്കുന്നു, ഇപ്പോഴും നിന്നൊരാൾ നിമ്മെന്ന് അടിക്കുന്നു. അന്നത്തെ കുന്തിരിക്കത്തിൻ്റെ മണമൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മൂന്നാം സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും. സത്യം പറയും, ഇന്നത്തെ കുന്തിരിക്കത്തിൻ്റെ മണം ചുമച്ച് ചുമച്ച് ഒരുപാട് വരുന്നതല്ലാണ്ട് ഒരു മൂന്നാം സ്വർഗവും നമ്മൾ കാണത്തില്ല. അപ്പം അങ്ങനെ പ്രിയപ്പെട്ട് വരിക, അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചിക്ക് കലിയേറുന്നുണ്ട് കേട്ടോ. ഈ കലി അടക്കിയിട്ട് അമ്മച്ചി പറഞ്ഞ രീതി നോവിക്കാതെ നോവിച്ചോണം, അടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അടിക്കുന്നു. എടാ ചെറുക്ക, എടാ പൊന്നു മോനെ, എടാ എടാ നിനക്ക് എടാ ഞാൻ പായസം വെച്ചാൽ ഞാനെങ്കിലും ഒന്ന്, എടാ ചെറുക്ക് ഇവൻ എനിക്ക് അച്ചാച്ചൻ അച്ഛനോട് ഞാൻ പറയും കേട്ടോ, എടാ ഞാൻ നിനക്ക് പായസം വെച്ച് തരാടാ. പായസം വെച്ചാന്ന് ഞാൻ അടങ്ങത്തില്ല. കാരണം എന്നറിയാം, ഞാൻ എൻ്റെ കുഞ്ഞു നാളെ അമ്മച്ചിയോട് എൻ്റെ ബർത്ത്ഡേക്ക് പായസം ചോദിച്ചതാണ്. അപ്പം അമ്മച്ചി പറഞ്ഞ് പായസമോ എന്തിനാ, അമ്മച്ചി എൻ്റെ പിറന്നാളല്ലേ,
അയ്യേ നിനക്ക് പിറന്നാളോ, നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പം എന്നെ പിറന്ന പായസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ, ഒരിക്കൽ പോലും എനിക്ക് പിറന്നാളിന് എൻ്റെ ഒരു 9 ക്ലാസ് വരെ വെച്ച് തന്നിട്ടില്ല പറയപ്പെടുവേ. അതൊക്കെ ഞങ്ങൾ വീട്ടിൽ ചരിത്രം ഇപ്പോഴും. അപ്പോൾ പായസം പറഞ്ഞൊന്നും എന്നെ മയക്കാൻ നോക്കേണ്ട. ഉടനെ അമ്മച്ചി പറഞ്ഞ് ഇടവനെടാ നിൻ്റെ കൂട്ടുകാരൻ ജോസഫ് പൊട്ടിയല്ലേ. അപ്പോൾ അവനെ പറഞ്ഞു, അവൻ ആ നിൽക്കുന്ന തുപ്പുന്ന പാവയും കൊണ്ട് നിൽക്കുന്നവൻ, അവൻ എപ്പോഴും എൻ്റെ മോത്തേക്ക് ഇട്ട് തുപ്പിയിട്ടുള്ളൂ. അവൻ്റെ കാര്യം പറഞ്ഞ് അവൻ്റെ ഗുണമൊന്നും എനിക്ക് കേൾക്കണ്ട. അപ്പം അമ്മച്ചി നീ മെല്ലെ ഇട ചെറുക്കടാ, ഇട പൊന്നു മോനെ, ഇട ഞാൻ ഇട നീ നല്ല ചെറുക്കാൻ നല്ല താമസാറ് പറഞ്ഞത്, എടാ ഞാൻ നിനക്ക് മുട്ടായ വാങ്ങിത്തരാം. ഇങ്ങനെ വേദനിപ്പിക്കാതെ വേദനിപ്പിച്ച് അടിച്ച് ഇടിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ അടിച്ചുകൊണ്ട് അമ്മച്ചി അമ്മച്ചി കണ്ണെടുക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി എപ്പോഴും പറഞ്ഞ ചെറുക്ക മോനെ മോനെ നോക്കിക്കേ, അത് ഈശോയാണ്. അങ്ങനെ എപ്പോഴോ പറഞ്ഞപ്പം ഞാൻ ഒരിക്കലൊരു കാഴ്ച കണ്ടു. ഇതെൻ്റെ വളരെ ടൈം ഇമ്മെമ്മോറിയൽ എന്ന് പറയുന്ന പോലെ എൻ്റെ കുഞ്ഞുനാളിലെ ഒരു 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 ഓർമ്മയാണ് ഞാൻ പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ പള്ളിയിലെ എല്ലാവരെക്കാളും പൊക്കത്തിൽ, ഞങ്ങൾക്ക് ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന പൊക്കമുള്ള തോമസ് സാറിനേക്കാൾ പൊക്കത്തിൽ, എൻ്റെ അമ്മച്ചിയെയും ചാച്ചനേക്കാളും പൊക്കത്തിൽ, എന്നെക്കാളും കൂട്ടുകാരന്മാരെക്കാളും പൊക്കത്തിൽ, ഒരു 2-3 പടികൾക്ക് മുകളിൽ വർണ്ണ വസ്ത്രങ്ങളണിഞ്ഞ അച്ഛൻ്റെ തലയ്ക്കും മുകളിൽ, അച്ഛൻ്റെ കരങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പ്രാവിനെ പോലെ തൂവുള്ള ഒരപ്പം. എൻ്റെ അമ്മ, ഞാൻ ഭൂമിയിൽ ഏറ്റവും വിശ്വസിക്കുന്നവൾ, കൈ ചൂണ്ടിയിട്ട് പറഞ്ഞ്, അത് ഈശോയാണ് കുഞ്ഞെ. ഞാൻ ഓർത്തു, പാപ്പച്ചൻ പണ്ട് എന്നോട് പറഞ്ഞു, പക്കി പറക്കും, തുമ്പി പറക്കും, മാടത്ത പറക്കും, അമ്മച്ചി പറക്കില്ല. തത്തമ്മ പറക്കും, ഓലഞ്ഞാലി പറക്കും, പ്രാവ് പറക്കും, അച്ചാച്ചൻ പറക്കില്ല, നമ്മൾ പറക്കില്ല, തുമ്പി പറക്കും, പ്രാവ് പറക്കും. എന്നാൽ അമ്മ നോവിക്കാതെ നോവിച്ചുകൊണ്ട് തല്ലാതെ തല്ലിക്കൊണ്ട് പറയുന്ന ചെറുക്ക, അത് നിൻ്റെ കർത്താവാണ്. ഇതാ ഒരു വിരിഞ്ഞു നിൽക്കുന്ന പ്രാവിനെ പോലെ നടുക്ക് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ കരങ്ങൾക്ക് മുകളിൽ, തലയ്ക്ക് മുകളിൽ പ്രാവ് പോലെ പറന്നു നിൽക്കുന്ന ഒരു വെള്ള അപ്പത്തെ ചൂണ്ടിയിട്ട് എൻ്റെ അമ്മ പറയുന്നു, അത് നിൻ്റെ കർത്താവാണ്. അന്നെൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചതാണ്, എൻ്റെ കർത്താവ് പറക്കുമെങ്കിൽ ആർക്കും എന്നെ ചങ്ങലക്കിടാനാവില്ല, എൻ്റെ കർത്താവ് പറക്കുമെങ്കിൽ ഞാനും പറക്കും. ദൈവസാന്നിധ്യത്തിന് വില കൊടുക്കുന്നവരെല്ലാം പറക്കും. യെശയ്യാടെ പുസ്തകം 60-ാം അധ്യായം 8-ാം വാക്യം, മേഘങ്ങളെപ്പോലെയും വാതിൽക്കലൂടെ പറക്കുന്ന പ്രാവുകളെ പോലെയും പറക്കുന്ന ഇവർ ആരാണെന്ന് നമ്മെക്കുറിച്ച്, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നമ്മെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ലോകമൊരിക്കൽ പറയുന്ന ഒരു കാലം വരണം. യെശയ്യാ 60:8, മേഘങ്ങളെപ്പോലെയും വാതിൽക്കലൂടെ പറക്കുന്ന ഈ പ്രാവുകളെ പോലെയും പറക്കുന്ന ഇവരാരാണ്, മേഘങ്ങളെപ്പോലെയും വാതിൽക്കലൂടെ പറക്കുന്ന പ്രാവുകളെ പോലെയും പറക്കുന്ന നമ്മളെക്കുറിച്ച് ഒരിക്കൽ വിഷാദിച്ചിരുന്ന നമ്മളെക്കുറിച്ച് അത് പറയാനിട വരണം. നമുക്ക് ആശിക്കാം, ഇത് ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവത്തിൽ മാത്രം. 2 കരങ്ങളും ഉയർത്തി ഹാലേലുയ്യാ, കരങ്ങൾ വീശി ഹാലേലുയ്യാ. മേഘങ്ങളെപ്പോലെയും വാതിൽക്കലൂടെ പറക്കുന്ന പ്രാവുകളെ പോലെയും നിങ്ങളും അച്ഛനും നമ്മളെല്ലാം പറക്കാനാണ് ഈ സാന്നിധ്യത്തിലേക്കുള്ള വരവ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം മുഴുവൻ അതിന് വാശി വെക്കണ്ട, എന്നോളം കരഞ്ഞവര് നിങ്ങളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ പോലും ഉണ്ടാവില്ല. അതിന് വാശി വെക്കണ്ട, അത് കണക്കിന് മണിക്കൂറുകളിൽ ഉരുകിയിട്ടുള്ള ആളാണ് ഞാൻ. ചുമ്മാതെ ഉരുകലും ടെൻഷനും ഇങ്ങനെ അനുഭവിക്കുകയല്ല, കണ്ണ് 4, 3, 6 മണിക്കൂറുകൾ ഒഴുകിയിട്ട് കണ്ണീര് തൈലമാണെന്ന് പണ്ട് യേശുദാസിൻ്റെ പാട്ടിൽ കേട്ടത് ശരിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം കുറേ കഴിയുമ്പോൾ നമ്മുടെ കണ്ണുനീര് പശപ്പാകും. അത്രയും മണിക്കൂർ കരഞ്ഞവർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാകത്തുള്ളൂ, നമ്മുടെ കണ്ണീര് പിന്നീട് പശപ്പാകും. നമുക്ക് വേണമെങ്കിൽ കത്തൊട്ടിക്കാം, കവർ ഒട്ടിക്കാൻ പറ്റും, അത്ര പശപ്പാകും. എന്നാൽ അത്രയും വിഷാദിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കണം, ഏറ്റവും നിസ്സാരനായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു അച്ഛനാണ് ഞാൻ. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അതിൻ്റെതായ കുറച്ച് നന്മകളുണ്ട്, കുറച്ച് ഒരു 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 കരിസ്മാറ്റിസത്തേക്ക് അങ്ങ് കയറഴിച്ച് വിടത്തില്ല, നല്ലതാണ്. കാരണം എന്ത് വേദം പറയുന്ന ഒരു രീതിയില്ല, എല്ലാം സഭയോട് ചേർന്ന് വളരെയധികം ശ്രദ്ധിച്ചാണ് നീങ്ങുന്നത്. അങ്ങനെ ഒരു രൂപതയിൽ നിന്ന് പെട്ടെന്ന് ഒരു കരിസ്മാറ്റിക് ശുശ്രൂഷൻ പൊങ്ങി വരികയും എളുപ്പമല്ല. കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രേസ് ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. ഇത് യഥാർത്ഥ ഗ്രേസ് എനിക്കുണ്ടെന്ന് ഞാൻ പറയുകയല്ല. പ്രിയപ്പെട്ടവരെ, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ പോകാൻ ഭാഗ്യം കിട്ടിയവൻ ഞാനാണ്. ഞാൻ എനിക്കൊരിക്കലും വൈദികരുടെയിൽ ഞാൻ സ്വാധീനത്തിനൊന്നിനും പോകാറില്ല, ഒരു കാര്യത്തിനും സ്വാധീനിക്കാൻ പോകത്തില്ല. എന്ന് പറയാൻ വന്നത്, ഇന്ന് കേരളം ഉണരുമ്പോൾ
ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതിൻ്റെ പേരാണ് ആമേൻ. അത് കണ്ടിട്ടുള്ളവരെന്ന് കരം ഉയർത്താവോ? ഞാൻ പറയുന്നത് മറ്റൊന്നും ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് എണ്ണിക്കോട്ടെ. ഒന്ന് ബ്രദറെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനൊന്ന് പതിനാറ് പേരോളോ നിങ്ങളൊന്ന് ഓർത്തേക്കണം. ഇതേ കൊണ്ട് നമ്മുടെ ഇവിടെ 40 പേരിൽ ഒരു 40 പേരെന്നിരിക്കട്ടെ, അപ്പോൾ ഒരു 4-ൽ 1-ൽ അധികം ആൾക്കാർ ഇങ്ങനെയൊരു ശുശ്രൂഷ ചെയ്യാൻ. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറല്ല, ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് ചെന്നത് തന്നെ ഇപ്പോഴാണ്. ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ മറ്റുമാണെങ്കിൽ നിരന്തരം വരുന്ന, ധ്യാനിക്കാൻ നിരന്തരം വരുന്ന മനുഷ്യർക്ക് അടുപ്പം തോന്നുമല്ലോ. അപ്പോൾ അവർ കാണുന്നു, ഞാൻ ഈ പറയുന്ന പ്രായോഗികത മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്, ഒരു 5 വർഷം കൊണ്ട് ധ്യാനിക്കാൻ വന്നവർ തന്നെ ഒരു 7,000-8,000 പേര് അവർ പറഞ്ഞവർ. ഇത് അങ്ങനെയൊന്നുമല്ലാതെ കേവലം ഒരു കൊച്ചു പള്ളിയുടെ അകത്തിരുന്ന് വിൽസൺ അറിയാം ആ പള്ളി ഏതാണെന്ന്, ഞാൻ കരഞ്ഞ് എൻ്റെ കണ്ണുനീര് കൊണ്ട് നനച്ച പള്ളി, മിഞ്ചുവിനും അറിയാം, രണ്ട് ജെഫിനും ഭർത്തനും അറിയാം. ഒരു പള്ളിക്കകത്തിരുന്നുകൊണ്ട് പറഞ്ഞ കാര്യം, പ്രഭാതത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ശുശ്രൂഷ ആമേനാണ്. അത് ഫേസ്ബുക്കിലൂടെയാണേലും വാട്സപ്പിലൂടെയാണേലും യൂട്യൂബിലൂടെ മാത്രമേ 2,800 പേര്, ഏതാണ്ട് ഒരു 35,000-40,000 പേര് കാണുന്നതാണ് ഒരു കണക്ക് കൂട്ടൽ. ഞാനതിൻ്റെ വലിപ്പം പറയാനല്ല, നിങ്ങളോട് ഈ വലിപ്പം പറഞ്ഞത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പറയാനാണ്. കണ്ണുനീരൻ്റെ നടുവിലിരുന്നപ്പോൾ ദൈവസാന്നിധ്യത്തിന് കൊടുത്ത വേലയിൽ നിന്നാണ് ഈ ശുശ്രൂഷ ഉണ്ടായത്. നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ആലപ്പുഴയിൽ മാരാരിക്കുളത്തൊരു പള്ളിയിൽ നിന്ന് ഉരുകുന്ന സമയത്ത് ആദ്യമായിട്ടൊരു വചനം കണ്ടു, ജെറമിയ 31:16, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്ക് സമ്മാനം കിട്ടും. ഈ വചനത്തെ ഞാൻ സാന്നിധ്യമായി നെഞ്ചത്തെടുത്ത് വെച്ചു, എൻ്റെ പള്ളിയായിട്ടെൻ്റെ എൻ്റെ നെഞ്ചത്തൊട്ടിച്ചു വെച്ചു. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവിൻ, നിന്റെ യാതനകൾക്ക് സമ്മാനം കിട്ടും. അപ്പോഴേ ആ സമയത്ത് എൻ്റെ മുമ്പിൽ യാതനകൾ താലപ്പൊലി പിടിച്ച് നിൽപ്പുണ്ട്. നിങ്ങൾ കരുതുന്ന ഒരു അനുഭവം അല്ലത്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇൻക്രെഡിബിളാ. ഒരനുഭവം പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായം. അത് വിൽസൺ പറഞ്ഞാലും മിഞ്ചു പറഞ്ഞാലും ആര് പറഞ്ഞാലും അനുഭവം എന്നും സോ പേഴ്സണൽ ആൻഡ് സോ കൺസീൽഡ്. ഒരുവൻ്റെയും അനുഭവം കേൾക്കുമ്പോൾ ആ ഊ എന്ന് വെക്കുന്നല്ലാണ്ട് അനുഭവം കമ്മ്യൂണിക്കബിൾ അല്ല. അനുഭവം കമ്മ്യൂണിക്കബിൾ ആണെങ്കിൽ കർത്താവ് ആ അനുഭവത്തിൽ ഒന്ന് നമ്മളെ തുടരണം. അല്ലാത്തടത്തോളം, ഉദാഹരണത്തിന് ഞാൻ ആ കസേര വന്നിരുന്നപ്പോഴേ, നിങ്ങളെ കസേര തൂത്തില്ലായിരുന്നു, എവിടുന്ന് അന്നേരത്തിൽ ഒരു ഉറുമ്പ് കയറിയിട്ടേ, ഉറുമ്പ് കയറിയിട്ട് എൻ്റെ ഈ നട്ടലിൻ്റെ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് തൊടാനും പറ്റത്തില്ല. ഉണ്ടോ, ഞാൻ 4 പേര് ചിരിക്കുന്നത് കണ്ടു. ഞാൻ ഈ പറഞ്ഞ അനുഭവം ചിരിക്കാനുള്ളതായിരുന്നോ? എൻ്റെ 6-ാം വലിക്കുള്ളതുകൊണ്ട് കുന്ത്രാണം കൊത്തിയ കാര്യമാണ്, പക്ഷേ ഇറ്റ് കമ്മ്യൂണിക്കേറ്റഡ് അതർ ഫീലിംഗ്. ആ ഫിലോസഫി ഞാൻ പറഞ്ഞ് അതാ ആ മനുഷ്യ ആരുടെയും കുറ്റമല്ലത്. നമ്മുടെ അനുഭവങ്ങൾ ഒരിക്കലും അത് നിങ്ങളെ ഇങ്ങനൊരു അനുഭവമാണ്, നിങ്ങൾക്ക് ചിരി അതുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞത് എൻ്റെ മുതുകത്ത് കയറിയ കുന്ത്രാണ്ട് ഉറുമ്പ് കടിച്ച കാര്യമാണ് പറഞ്ഞത്, പക്ഷേ നിങ്ങൾക്കതൊരു ഉണ്ടാക്കിയത് എതിർ വിചാരമാണ്. അപ്പോൾ അനുഭവങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും ഞാൻ പറയുക, ഈ വചനം എന്നെ വന്ന് തൊട്ടപ്പോൾ അതിൻ്റെ അനുഭവം അതിൻ്റെ റിസൾട്ടാണിത്. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഭാരങ്ങൾക്കിടയിൽ എങ്ങനെ ഈ സാന്നിധ്യത്തെ മുറുകെ പിടിക്കും? അപ്പോൾ ഒരു പഴയ സംഭവം, 33-ാം വയസ്സിൽ 4-ാം ക്ലാസ്സിലെയോ 3-ാം ക്ലാസ്സിലെയോ ഒരു പഴയ സംഭവം ഈ പറഞ്ഞതുപോലെ ഓർമ്മിപ്പിച്ചു. അതാണ് പറഞ്ഞു, ആ അനുഭവം പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞു. എങ്കിലും ഞാൻ പറയുക, ഈ അത് ഒരു പായസക്കഥയാണ്, ഒരു പായസക്കഥയാണ്. പായസത്തിൻ്റെ ഗതികേട് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഒരുപാട് പാടമുണ്ട്. അപ്പം നെല്ല് കൊയ്ത് കഴിഞ്ഞ് കറ്റം മെതിക്കുന്ന കുട്ടനാട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? കുട്ടനാട്ടുകാർ കറ്റം മെതിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തിങ്ങനെ കൊയ്ത് കഴിഞ്ഞ് പണ്ട് കറ്റം മെതിക്കുന്ന കറ്റം മെതിക്കുന്നത് നിങ്ങളുടെ പുതിയ തലമുറയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ എനിക്ക്? അതെല്ലാം മെഷീനായിപ്പോയി, കളിയാക്കുന്നതല്ല. അന്ന് ഇങ്ങനെ നമ്മൾ നിന്നും മെതിക്കണം, കറ്റ കൊണ്ടുവന്ന് കെട്ടി അടുക്കി വെച്ചിട്ട്. കൊയ്തത് ഇപ്പോൾ ദോശാമച്ച എടുത്തിയാണെങ്കിലും ദോശാമച്ചെടുത്ത ഭർത്താവും മക്കളും എല്ലാം അവിടെ വന്ന് കറ്റ മെതിക്കുന്ന ഒരു ഉത്സവമാണ്. ഭയങ്കര രസമാണ് അത്. ഒരു 4 മണിയൊക്കെ ആകുമ്പം പ്രത്യേകിച്ച് കാറ്റ് വീശാൻ തുടങ്ങും, വന്ന് മെതിക്കാൻ തുടങ്ങും. അന്ന് രാത്രി 11 മണി വരെ എല്ലാവരുടെ കൂടി മെതിച്ച് പാറ്റി പോലി അവർ വീട്ടിൽ അളന്ന് അവർക്കുള്ള ഭാഗം കൊണ്ടു. അങ്ങനെ ഒരു ശനിയാഴ്ചയോ മറ്റോ ഒരു 2:30-3 മണിയായിക്കാണും, ഉണ്ട ചോറ് ദഹിക്കാൻ സമയമായിട്ടില്ല. 4 മണി കാപ്പി ചോദിച്ചുകൊണ്ട് ചെല്ലാനുള്ള ധൈര്യമായിട്ടുമില്ല. കാരണം ആ സമയത്ത് പോയി ചോദിച്ചാൽ പെടപ്പ എന്നാ വന്നത്തെ പൊട്ടിയിലൊക്കെ എന്നാ പ്രിയപ്പെട്ട ഒരു. ഞാനിങ്ങനെ നിൽക്കുമ്പം പരമേശ്വരൻ ചേട്ടൻ ഞങ്ങളുടെ ചമ്പക്കുളത്ത് നിന്ന് ഈ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ തോടുണ്ട്. ആ തോട്ടിൽ കൂടെ ഒരു കൊച്ചു കൊതുമ്പ് വള്ളത്തിൽ പാട്ട കൊണ്ട് തടി കത്താതിരിക്കാൻ നല്ലപോലെ 3-4 പാട്ടയൊക്കെ വിരിച്ച് അതിൻ്റെ പുറത്ത് ശരിക്കും വിറക് കൊണ്ട്, ഇത് അത്ഭുതമാണ്, വിറക് കരിച്ച് അടുപ്പുണ്ടാക്കി അതിൻ്റെ പുറത്തൊരു ചെമ്പ് പാത്രത്തിൽ
പായസം വെച്ചുകൊണ്ട് പായസം പായസം, പരമേശ്വരൻ ചേട്ടന് വേറെ ഒരു പണിയില്ല, പായസം പായസം ഇതിങ്ങനെ അലഞ്ഞൊറി എൻ്റെ ചങ്കിനകത്ത് കിടന്നു. ഞാൻ ഒന്ന് കേട്ട് രണ്ട് കേട്ട് എന്നെ തന്നെ ഇടയ്ക്ക് നോനോ എനിക്കിത് വിധിച്ചിട്ടില്ല, എനിക്കിത് വിധിച്ചിട്ടില്ല, പായസം പായസം. പിന്നെയും മൂന്ന് നാല് പണി ഈ മനുഷ്യൻ എന്നോട് തന്നെ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പം ഞാൻ അമ്മച്ചോട് പോയി പറഞ്ഞു, അമ്മച്ചി ഊണ് അങ്ങോട്ട് അത്ര ശരിയായിട്ടില്ല, ഞാൻ ഗ്ലാസ് പായസം മേടിച്ച് പൊക്കോണം. അയ്യോ അന്നത്തെ ആ പറ അമ്മച്ചിമാരുടെ വായിലാണ് നമുക്ക് അനുഭവം വരുന്നത്. അയ്യോ എന്നാ പറച്ചില്ല, നമ്മൾ ആ ഭിത്തിയെ പോയി ഒട്ടിപ്പോ അത് കണക്കിന് പറച്ചില്ല. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വന്ന് ഇപ്പറയുന്ന നോക്കി നോക്കിയിരിക്കുക, പരമേശ്വരൻ ചേട്ടൻ വന്ന് നോക്കണേ അക്കരത്ത് അടുത്ത് കടവിലടുത്ത് അവിടെ ഇതാ കളവാണ്. എൻ്റെ കൂട്ടുകാരൻ മനോഹരനും ഓമനക്കുട്ടനും പിന്നെ തങ്കമ്മപ്പണിക്കത്തിയും ഗംഗാധരമേനും എല്ലാം പായസം കുടിക്കുക. എന്നാൽ ഇവന്മാരൊന്ന് മറയത്ത് നിന്ന് കുടിക്കണ്ടേ, എന്നെ തന്നെ കാണിച്ചുകൊണ്ട് ഇവന്മാരെ കുടിക്കുക. പടിഞ്ഞാറൻ കാറ്റെങ്കിലും ഒരു മാന്യത കാണിക്കണ്ടേ, അതെൻ്റെ മൂക്കിലോട്ട് കൊണ്ട് കൊത്തിക്കയറ്റി തരികയും ആണോ. എനിക്ക് സഹിക്കാൻ പറ്റാത്ത നമ്പരത്തോടെ അമ്മച്ചിയോട് പറഞ്ഞെന്നുള്ള അവിടെ ഇരിക്കട്ടെ, ഞാനത് പാടേ മറന്നിട്ട് അതൊക്കെ പോട്ടെ. അപ്പൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലോ. ഞാൻ അപ്പൻ്റെ അടുത്ത് വളരെ പോയെന്ന് പറഞ്ഞാൽ മനോഹരനും ഓമനക്കുട്ടനൊക്കെ പായസം കുടിക്കുന്നുണ്ട്, ഇച്ചിരി പായസം എനിക്ക് മേടിച്ച് തരാമോ? അച്ചാച്ചാ കേട്ടോ? കേട്ടില്ലയോ? നിന്ന് വരെ എനിക്കറിയത്തില്ല. അച്ചായ മരിച്ചുപോയി, കല്ലിന് കാറ്റ് പിടിച്ചോളൊരു ഒറ്റ എരിപ്പ്. ഓ അന്നൊക്കെ പിന്നെ നമുക്ക് എന്നാ ഒരു അന്നത്തെ കുഞ്ഞുങ്ങൾക്കൊരു വേറൊരു കലയുണ്ടായിരുന്നു കേട്ടോ, അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്ര കാണുന്നില്ല. ഒരു 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 പ്രത്യേകതരം കലയായിരുന്നു. അതായത് ഒരുതരം പ്രത്യേകതരം കരച്ചില. ഈ കരച്ചിലിൻ്റെ പ്രത്യേകത, നമ്മൾ സാധാരണ കരയുന്ന വാവുണ്ടല്ലേ, വാവ് പ്രത്യേകതരം കലയാണ്. അത് ദൈവം തരുന്നൊരു ആർജിത കലയാണ് കേട്ടോ. എന്ന് പറഞ്ഞ് കരച്ചിലിങ്ങോട്ട് ആരംഭിക്കും, പിന്നെ ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ ശ്വാസം നിന്നിട്ട് ഈ ശബ്ദം അങ്ങ് പോകും. കണ്ണിങ്ങനെ തള്ളി വന്നിട്ട് കണ്ണിലൂടെയും മൂക്കിലൂടെയും വായിലൂടെയും ചുണ്ടിലൂടെയും മുടിയിലൂടെയും പോലും കണ്ണീര് വരുത്തുന്ന ഒരു കലയായത്. കണ്ണിങ്ങനെ വന്നിട്ട് അച്ചാച്ചൻ ഇതൊക്കെ എത്ര കണ്ടാന്ന് ഓർത്തിങ്ങനെ അച്ചാച്ച ഇങ്ങനെ സൂചി നൂല് ഓർത്തുകൊണ്ടിരിക്കുക, ചാക്ക് തയ്ച്ചുകൊണ്ടിരിക്കുക. ഒരു 15 സെക്കൻഡ് കഴിഞ്ഞ് ചെറുക്കൻ്റെ വായി നിന്നും കേൾക്കും, നോക്കിയപ്പോൾ കണ്ണും തള്ളി മൂക്കും തള്ളി ചെറുക്കിരിക്കുന്നു. ഉടനെ അച്ചാൻ ഇവിടെ പരമേശ്വര ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ ദേ ഇങ്ങനെ ഒരു തുട തുടയ്ക്കുമ്പം ഇവനാണോ ഈ കരഞ്ഞു കുത്തി ശ്വാസം വിട്ടെന്ന് അപ്പന് സംശയം. പിന്നെ നമ്മൾ കടവത്തോട്ട് എടുത്ത് ചാടുക, കാരണം ഇനി നമ്മൾ മുണഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പരമേശ്വരൻ ചേട്ടൻ പരമേശ്വരൻ ചേട്ടൻ്റെ പാട്ടിന് പോകും. ഇങ്ങനെ അടുത്തിരിക്കുക, വള്ളം തൊഴിഞ്ഞ് ഇപ്പുറത്ത് വന്നിരിക്കുക. അപ്പം പായസവഞ്ചി കടവത്ത് അടുത്തിരിക്കുന്നു, കരച്ചിൽ നിർത്തണം. നീ നിൻ്റെ 3ാം ക്ലാസ്സിൽ പരമേശ്വരൻ ചേട്ടൻ്റെ പായസവഞ്ചി കടവത്തെടുത്തപ്പോൾ എന്തുറപ്പിലാണ് കണ്ണുനീർ തുടച്ചത്? ഈ ഉറപ്പ് ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ ഏറ്റെടുക്കണം. കണ്ണിൻ്റെ മുമ്പിൽ ഒരുറപ്പും നിനക്ക് കിട്ടാത്തപ്പോഴും കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കണം. ലാലിമേ റോബിൻ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കണം. യാതനകൾക്ക് സാന്നിധ്യം നാളെ സമ്മാനം തരും. ഹാലേലൂയ, ഹാലേലൂയ, സ്വരമുയർത്തി ഹാലേലൂയ, ഹാലേലൂയ. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുവേൻ, നിന്റെ സകല യാതനകൾക്കും സമ്മാനം കിട്ടും. വീഞ്ഞു നിറച്ചപ്പോൾ ഒരിക്കൽ നമ്മുടെ കുടങ്ങൾ പുതുമയുള്ളതായിരുന്നു, പല കാരണങ്ങളാൽ ഇപ്പോൾ അവ കീറാറായി പോയിട്ടുണ്ട്. കർത്താവേ, പാവപ്പെട്ട എന്നെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പഴയ നിയമത്തിലും മറ്റും വലിയ സാന്നിധ്യമുണ്ടായിരുന്ന മനുഷ്യരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കതൊരു ഊഹമാണ്. വൺസ് അപ്പോൺ എ ടൈം എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു. ഓ അങ്ങനെയൊക്കെ നടന്നോ? അതൊക്കെ പണ്ടത്തെ ഒരെഴുത്തല്ലേ, ഇതിഹാസം എഴുതുന്ന പോലെ രചിച്ചതാണോ? എനിക്കൊന്നും ഒരു ഉറപ്പില്ല. ഉറപ്പ് വേണ്ട. നമുക്ക് വേണ്ടത് ദൈവം നമുക്ക് തരുന്ന സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് മതി. ലെറ്റ് ഹിം ബിഗിൻ വിത്ത് യു ഇൻ തൈ പ്രസൻസ്. ദൈവം നിന്നിൽ ആരംഭിക്കട്ടെ. രണ്ട് ദിനവൃത്താന്തം 7-3 ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങുന്നതും ദേവാലയത്തിൽ ദൈവമഹത്വം ഉയർന്നു വരുന്നതും ജനം കണ്ടിട്ട് അവർ ആരാധിച്ചു. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കുടങ്ങളായിരുന്നു നമ്മൾ, ഇന്നവ പഴകി കിറാറായിപ്പോയേ, ഉന്നതൻ വന്നു തൊടണം.
ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, അല്ലേൽ ഞാനോ കീറിപ്പോയിടും. ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, അല്ലേൽ ദാസൻ വീണുപോയിടും. കീറാറായി പോയേ, ആറിത്തണുത്തു പോയേ, ഉന്നതൻ വന്നു തൊടണം. നീറി നീറി വീണേ, ഇഴഞ്ഞഴഞ്ഞ് വലഞ്ഞേ, ഉന്നതൻ വന്നു തൊടണം. പണ്ടൊരു ഇംഗ്ലീഷ് പാട്ടുണ്ടായിരുന്നു, Take it to the Lord in prayer. എല്ലാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവാ, എല്ലാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവാ. വീഞ്ഞു നിറച്ചപ്പോൾ പുതുമ എഴുന്ന കുടങ്ങളായിരുന്നു നമ്മൾ, ഇന്നവ പഴകി കീറാറായിപ്പോയി, ഉന്നതൻ വന്നു തുടങ്ങും. കഴിഞ്ഞ ഒന്നര മണിക്കൂർ സമയം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു വചനമോ കുഞ്ഞു ബോധ്യമോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്ദി പറയാം. നിങ്ങൾ ഈ ശുശ്രൂഷയുടെ സമയത്തും ഉച്ചക്കത്തെ ബ്രേക്കിനുമൊക്കെ നമ്മുടെ ഈശോയോട് മിണ്ടണം. കർത്താവ് എൻ്റെ ചങ്ക് പടയുന്നു, എൻ്റെ ഉള്ളിൽ കരയുന്നുണ്ട്, എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്, എന്നെ എന്തിനാണ് ഇത്ര മാത്രം വേദനിപ്പിക്കുന്നത്, ഞാൻ എന്ത് ചെയ്ത്? കർത്താവെ, നിങ്ങൾ ടോക്ക് ടു ദ ലോർഡ്, ടോക്ക് ടു ദ ലോർഡ്. ദൈവത്തോട് മിണ്ട്, രണ്ട് കരങ്ങൾ നമുക്ക് നെഞ്ചിൽ വയ്ക്കാം. വീഞ്ഞു നിറയ്ക്കുമ്പോൾ പുതുമയെഴുന്ന കുടങ്ങളായിരുന്നു നമ്മൾ, ഇന്നവ പഴകി കീറാറായി പോയേ, ഉന്നതൻ വന്നു തൊടണം. ഇന്നവ പഴകി കീറാറായി പോയേ, ഉന്നതൻ. ജീവിതത്തിൻ്റെ സകല ഭാരങ്ങളും ദൈവസാന്നിധ്യത്തിന് കൊടുത്തുകൊണ്ട്, ദൈവസാന്നിധ്യത്തിലേക്ക് വെച്ചുകൊണ്ട്, അയോഗ്യരായ നമുക്ക് അവനിൽ മാത്രം ചാരി മെല്ലെ കരങ്ങളടിച്ച് പാടി തുടങ്ങാം. ഉന്നതൻ വന്നു തൊടണം.
വന്നു തൊടണം. ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, ഉന്നതൻ വന്നു തൊടണം. ഇന്നു തന്നെ തൊടണം, ഇപ്പോൾ തന്നെ തൊടണം, വന്നു തൊടണം. സാന്നിധ്യത്തിലേക്ക് ഞാൻ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്നു പറയാം, വർത്തമാനം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.